താങ്ക് യു ഡോക്ടർ ധനേഷ്, താങ്ക് യു ഡോക്ടർ തൻസീല, താങ്ക് യു ആൾ ഡോക്ടേഴ്സ് ഇൻ ഇംഗ്ലീഷ് സെഷൻ. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് IFPHന്റെ വെബ് പരമ്പരയുടെ 1371-ാം ദിവസം. ഇന്നത്തെ മലയാളം സെഷനിൽ പങ്കെടുക്കുവാനായി സൂം പ്ലാറ്റ്ഫോമിലെത്തിയിട്ടുള്ള എല്ലാ ബഹുമാന്യരായ ഡോക്ടേഴ്സിനെയും ഹോമിയോപ്പതി സ്നേഹികളെയും സ്റ്റുഡൻസിനെയും എല്ലാവരെയും ഞാൻ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്ന് മലയാളം സെഷനിൽ നമുക്ക് ക്യാൻസർ ഡിസീസിനെ കുറിച്ച് ഉള്ള ചോദ്യോത്തരവേളയാണ്. ഇന്നത്തെ ചോദ്യോത്തരവേളയിൽ നമുക്ക് മറുപടി പറയാനായി എത്തുന്നത്, നമ്മുടെ സംശയ നിവാരണത്തിനായി എത്തുന്നത് IFPHന്റെ ആദരണീയനായ പ്രസിഡന്റ് സേട്ട് സാർ, ഇസ്മായിൽ സേട്ട് സാർ തന്നെയാണ്. ചോദ്യോത്തരവേള തുടങ്ങുന്നതിന് മുമ്പായി ഒരു നിമിഷം ഈശ്വര പ്രാർത്ഥന. നന്ദി. സാർ എത്തിയിട്ടില്ലെന്ന് തോന്നുന്നു അല്ലേ? സാർ ഇപ്പൊ എത്തും. ഞാനിപ്പോ വിളിച്ചിരുന്നു, വിളിച്ചു. സാർ ജോയിൻ ചെയ്യുന്നേ ഓക്കെ. ഉള്ളൂ. ആ എന്താണ് ക്യാൻസർ? എന്തായാലും ഒരു എല്ലാവർക്കും ഒരു കീറാമുട്ടിയായി തന്നെ നിൽക്കുന്ന അസുഖം തന്നെയാണ്. അതെങ്ങനെ മാനേജ് ചെയ്യണം, സാറിൻ്റെ ചികിത്സാ അനുഭവങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള വിഷയങ്ങളെല്ലാം സാറ് നമ്മളോടൊപ്പം സംസാരിക്കും. അതിനായി നമുക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉള്ളതെല്ലാം എല്ലാവരും കുറിച്ചിട്ട് കാത്തിരിക്കുക. സാർ ഉടനെ എത്തും. ഡോക്ടർ എല്ലാവരും ഒരു ചർച്ചയിൽ മിനിറ്റ്. പങ്കെടുക്കണം. എന്താണ് അതിനെ കുറിച്ച് ഒരു ആമുഖം, രണ്ട് നമ്മളിന്ന് വാക്ക് സംസാരിക്കുന്നത്. ഈ ക്യാൻസർ ചികിത്സയെ കുറിച്ച് സാറിന് തന്നെ ഒരു സെഷൻ കഴിഞ്ഞ മാസം നമ്മൾ വെച്ചിരുന്നു. ആ അന്ന് കുറെ പേര് സാറുമായിട്ട് സംസാരിച്ചിരുന്നു. സാറ് ചെറിയ പെട്ടെന്നൊക്കെ തന്നെയാണ് സാറിൻ്റെ ഈ പ്രോഗ്രാം അറേഞ്ച് ചെയ്യുന്നത്. അതുകൊണ്ട് സാറിന് ഒത്തിരി ഈ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ സ്റ്റേജിൽ അവതരിപ്പിക്കാൻ പറ്റാതെ വരുന്നുണ്ട്. സാറിന് നമ്മൾ ഇന്ന് ഇന്നത്തേക്ക് പെട്ടെന്ന് ആരെയും കിട്ടാതെ വന്നപ്പോഴാണ് പെട്ടെന്ന് സാറിനെ വിളിച്ചപ്പോൾ സാർ വരാമെന്ന് പറയുകയും അങ്ങനെ വേഗത്തിൽ വരികയാണ് ചെയ്തത്. അപ്പോൾ ക്യാൻസർ എന്ന് പറയുന്ന ഒരു ചികിത്സയെ നമ്മൾ ഹോമിയോപ്പതി ഡോക്ടർമാരുടെ ഇടയിൽ ഇന്നിപ്പോൾ വളരെ നല്ല രീതിയിൽ എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ നമ്മൾ തീർച്ചയായും അത് ഏത് കേസ് വന്നാലും ആ കേസ് പഠിക്കുകയും ഇപ്പോൾ ഈ നേരത്തെ തൊട്ട് മുമ്പ് കാണിച്ച കേസിൽ കാണിച്ച പോലെ നമ്മൾ ആ കേസ് ക്യാൻസർ ആണെന്നുള്ള കാര്യം ആദ്യം നമ്മൾ മറക്കുക. ആ രോഗിയിലോട്ട് പ്രവേശിക്കുക, രോഗി എന്തൊക്കെയാണ് പറയുന്നത്, രോഗിയുടെ സ്റ്റേജ് നിലനിൽക്കുന്നത് എവിടെയാണ്, അവർ എന്തെങ്കിലും മെഡിസിൻ കഴിച്ചതിന് ശേഷമാണോ നമ്മുടെ അടുത്ത് വരുന്നത്, സർജറിക്ക് ശേഷമാണോ, സർജറിക്ക് ചെയ്യാൻ പറഞ്ഞപ്പോൾ പേടിച്ചിട്ടാണോ നമ്മുടെ അടുത്ത് വരുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കും ഒക്കെ ഇമ്പോർട്ടൻസ് ഉണ്ട് ട്രീറ്റ്മെന്റിൽ. അപ്പൊ നമ്മൾ ആദ്യം തന്നെ രോഗിക്ക് വേണ്ടത് ഒരു സാന്ത്വനമാണ്. അപ്പൊ ഈ അത് തീർച്ചയായും നമ്മൾ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യാവുന്നതും, എന്നാൽ നമുക്ക് പറ്റില്ല എന്ന് ഒരു കാരണവശാലും ഒരു രോഗിയോടും നമ്മൾ ആദ്യം പറയരുത്. കാരണം അവരുടെ മൈൻഡ് ഒന്ന് റിലാക്സ് ആയി കഴിയുമ്പോൾ തന്നെ രോഗം കുറയാൻ തുടങ്ങും. അപ്പൊ അതിനുള്ള ക്യാൻസർ എന്ന് അറിഞ്ഞപ്പോൾ തന്നെ എനിക്കറിയാം എൻ്റെ ഒരു പേഷ്യന്റ് അവര് ഈ ക്യാൻസർ ആണ്, ഇനി എനിക്കിത് സർജറി ചെയ്യേണ്ടി വരും എന്നറിഞ്ഞപ്പോൾ അവരൊരു ദിവസം സൂയിസൈഡ് ചെയ്യേണ്ടായി. പെട്ടെന്ന് ഒരു വെള്ളത്തിൽ ചാടി ആത്മഹത്യ ചെയ്യുകയാണ് ചെയ്തത്. കാരണം അവർക്ക് ചികിത്സിക്കാനുള്ള സാമ്പത്തിക ഭദ്രത ഇല്ല. അപ്പം നമ്മുടെ ഹോമിയോപ്പതി മരുന്ന് കഴിക്കുന്നതിനിടയിൽ ഈ രോഗികളെ കാണാൻ ധാരാളം ആൾക്കാർ വരും. ഈ കാണാൻ വരുന്നവരൊക്കെ എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും, ഇതിന് ഹോമിയോപ്പതി ചികിത്സ പറ്റില്ല, ഇതിന് നിങ്ങൾ ആരെങ്കിലും സർജനെ കാണണം, അതിന് ശേഷം കീമോ ചെയ്യണം, റേഡിയേഷൻ ചെയ്യണം, ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഇത് ഭയങ്കര ഒരു ഭീകരാവസ്ഥയാണെന്നുള്ള ധാരണ പല രോഗികളിൽ സൃഷ്ടിക്കുകയും അത് താങ്ങാനുള്ള വിൽ പവറോ മൈൻഡ് ഒന്നും അവർക്ക് ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. അതുകൊണ്ട് രോഗിക്ക് ആദ്യം വേണ്ടത് ഒരു സാന്ത്വനമാണ്. അവർക്ക് നമ്മൾ നല്ല രീതിയിൽ ഒരു ആശ്വാസം കിട്ടുന്ന വചനങ്ങൾ പറയുകയും അവരെ അതിനായിട്ട് പ്രേരിപ്പിക്കുകയും ചെയ്യണം. തീർച്ചയായും നമ്മൾ ഉദാഹരണമായിട്ട് ചില കേസുകളിൽ നമ്മൾ സർജറി ചെയ്തതിന് ശേഷമാണെങ്കിൽ നമുക്ക് അവരെ നന്നായിട്ട് മാനേജ് ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെ വരുന്ന കേസുകളിൽ നമ്മൾ സർജറി ചെയ്യുന്ന അഡ്വൈസ് ചെയ്യാവുന്നതാണ്. അപ്പൊ എന്തുകൊണ്ടും ഇങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ നല്ല രീതിയിൽ നമുക്ക് മാനേജ് ചെയ്യണമെന്നാണ്. സാർ വന്നോ? അന്നില്ല. ഇല്ലല്ലേ. ഇല്ല.
ക്യാൻസറിനെ കുറിച്ച് ഞാൻ സംസാരിക്കാം. ഓക്കെ, സാർ നിന്നിടത്തിന് അനുഭവസ്ഥൻ സംസാരിക്കുന്നതായിരിക്കും എന്തോ അതാണ്. ഭംഗി. ഓക്കെ ഓക്കെ 6 വർഷമായി എനിക്ക് വന്ന്, 2018 ആണെന്നു. 6 വർഷമായി ഞാൻ ക്യാൻസർ ആയിട്ട് ഇവിടെ. കാരണം ആദ്യം അറിയുമ്പോൾ നമുക്കൊരു ഞെട്ടലാണ്, കാരണം ഇത് എടുത്തു കളയേണ്ടി വരും. എന്നെ സംബന്ധിച്ചിടത്തോളം അറിയാമല്ല, എൻ്റെ താടിയല്ല പകുതി എടുത്തു കളയണം, ജീവൻ ആ നിലയ്ക്ക് പറ്റി. ഇത് ചെയ്ത് ഏകദേശം പല ഭാഗത്തോട്ട് സ്പ്രെഡ് ചെയ്തു തുടങ്ങി എന്നൊക്കെ ഉള്ളൊരവസ്ഥയിലായിരുന്നു ഞാൻ. എന്നിട്ട് ഞാനെന്തോ ദൈവാനുഗ്രഹം കൊണ്ട് എന്തോ എനിക്കൊരു ഭീതിയൊന്നും തോന്നിയില്ല ആദ്യം മുതൽ. പിന്നെ ഞാനൊരു കാര്യം തീരുമാനിച്ചു, എന്തായിരുന്നാലും ഞാൻ നമ്മുടെ മരുന്നൊക്കെ കഴിച്ചു. ആദ്യം തന്നെ നമ്മൾ കഴിച്ചത് ഞാൻ കൽക്കരിയ കർബ് കഴിച്ചു. ഞാൻ സി എം പൊട്ടൻസി ഒക്കെയാണ് കഴിച്ചത്, കൽക്കരിയ കർബ്. പിന്നെ ആദ്യം ഓണമ്മ സി എം ഒക്കെ കഴിച്ചു, പിന്നെ ഹൈഡ്രോസിക്സ് കഴിച്ചു, പിന്നെ ഇടയ്ക്കൊക്കെ സിഫിലിനും കഴിച്ചു, അങ്ങനെ പല മരുന്നുകളും കഴിച്ചു. കഴിച്ചിരുന്നതിന് ശേഷം എനിക്കങ്ങനെ വലിയ എന്തോ ഒരു ഭീതി തോന്നിയില്ല. അത് കഴിഞ്ഞിരുന്നതിന് ശേഷമാണ് ഞാൻ സ്വയം ഡോക്ടർമാർ കർശനമായിട്ട് പറഞ്ഞു, ഇത് ചെയ്തില്ലെങ്കിൽ ഉടൻ പകുതി താടിയെല്ലാം എടുത്ത് കളഞ്ഞില്ലെങ്കിൽ പെട്ടെന്ന് ഇത് സ്പ്രെഡാകും. സ്പ്രെഡായി തീർന്നാൽ വളരെ സ്പീഡിൽ സ്പ്രെഡ് ചെയ്യുന്ന ക്യാൻസറാണ് ഓഡൻറ്റോജെനിക് കാർസിനോമ, ക്ലിയർ സെൽ ഓഡൻറ്റോജെനിക് കാർസിനോമ എന്ന് പറയുന്ന സംഗതിയാണ്. അപ്പോൾ ഉടൻ ചെയ്തില്ലെങ്കിൽ പടർന്ന് തീർന്നാൽ പിന്നെ ഒരു രക്ഷയില്ല എന്നൊക്കെ പറഞ്ഞെങ്കിലും എന്തോ ദൈവാനുഗ്രഹം കൊണ്ട് ഞാൻ ഈ നമ്മുടെ മരുന്നുകളൊക്കെ കഴിച്ചു. അങ്ങനെ ഇരുന്നപ്പോഴാണ് വീട്ടുകാരെല്ലാവരും പറഞ്ഞു, എന്തായിരുന്നാലും ഹോമിയോ മരുന്ന് കഴിക്കാം, പക്ഷേ സ്വന്തമായിട്ട് ചികിത്സിക്കേണ്ട, മറ്റേത് ഡോക്ടറെ ചികിത്സിച്ചാലും മതിയെന്ന് പറഞ്ഞു. പിന്നെ അവരുടെയൊക്കെ അവർ ഇത്രയും കർശനമായിട്ട് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ശരി. അപ്പോൾ ഡോക്ടർമാരവിടെ എന്നെ തയ്യാറായിട്ടിരിക്കുകയാണ്, RCCയിൽ ഓപ്പറേഷൻ ചെയ്യാനായിട്ട് എൻ്റെ എല്ലാമൊക്കെ എഴുതി തന്നു. അപ്പോൾ എൻ്റെ കൂടെ ഒരു ഡെൻറ്റിസ്റ്റ് ഉണ്ടായിരുന്നു, ശേഷകാരി ഡെൻറ്റിസ്റ്റ് കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരെല്ലാം എഴുതി തന്നു, ഇങ്ങനെ എന്നെ ഓപ്പറേഷൻ ചെയ്യാനായിട്ടുള്ള പ്രൊസീജിയർ ഇന്ന ദിവസം ചെയ്യാം, താടിയെല്ലാം എടുത്ത് കളയാം, എന്നിട്ട് തൊടയെന്നെടുത്ത് വയ്ക്കാം, എവിടെയൊക്കെ ഇടുന്നൊക്കെ എടുത്ത് വയ്ക്കാൻ പറ്റുന്ന വില്ലുകളൊക്കെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ പറിക്കി വയ്ക്കാം എന്നൊക്കെയുള്ള നിലയ്ക്കായിരുന്നു പറഞ്ഞിരുന്നു. അതെല്ലാം വാങ്ങിച്ച് ഞാനെല്ലാം കൂടെ ചീട്ടും കൂടെ വാങ്ങിച്ചിട്ട് ഞാൻ വെളിയിലോട്ട് ഇറങ്ങി. വെളിയിലോട്ട് ഇറങ്ങിയപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ശേഷാറി പറഞ്ഞ്, നമുക്ക് കാണണ്ടേ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും പോയി എല്ലാവർക്കും അനുവാദമൊക്കെ വാങ്ങിച്ച് ഓപ്പറേഷൻ ചെയ്യാനായിട്ടുള്ള. ഞാൻ വാങ്ങിച്ചെല്ലാം പോക്കറ്റ് വെച്ചിട്ട് ഞാൻ പറഞ്ഞു, ആ നമുക്ക് വീട്ടിൽ പോകാമെന്നു. നേരെ അവിടെ നിന്ന് ഇറങ്ങിയതാ, പിന്നെ അങ്ങോട്ട് പോയിട്ടില്ല. വർഷം 6 ആവുന്നു, 6 ആകാൻ പോകുന്നു. ഇതിനിടയ്ക്ക് നമുക്ക് എങ്ങനെ ഇതിൻ്റെ ഒരു, നമ്മൾ ഏത് രീതിയിലാണ് ഒരു ക്യാൻസർ പേഷ്യൻറ്റിന് വന്നു തീർന്നാൽ നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത് എന്നുള്ളത് ഏറ്റവും വളരെ പ്രധാനമായിട്ടുള്ളൊരു കാര്യമാണ്. പ്രധാനമായിട്ട് നമ്മൾ ഫസ്റ്റ് നമ്മൾ, ഞാൻ എൻ്റെ അനുഭവം വെച്ചിട്ട് പലർക്കും ചികിത്സിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്ക് പറയാൻ പറ്റുന്നത്, ഫസ്റ്റ് നമുക്ക് അവർക്ക് ഭയങ്കരമായിട്ടുള്ള കോൺഫിഡൻസ് കൊടുക്കുക എന്നുള്ളതാണ്. മൊത്തത്തിൽ അലോപ്പതിയിലൊക്കെ പൊയ്ത്തീരുമ്പോൾ ആദ്യമേ അവർ ഒരു പറയുന്നതെന്ന് പറഞ്ഞാൽ രക്ഷയില്ല, ചാവുന്നുള്ള രീതിയിലുള്ള ഒരു അവസ്ഥയാണ് പ്രഖ്യാപിക്കുന്നത്. ഈ അവസ്ഥയിൽ തന്നെ മിക്കവാറും ഉള്ളവരെല്ലാം തീർന്നു കിട്ടുകയും ചെയ്യും. പിന്നെ നമുക്കറിയാം കീമോ എടുക്കുമ്പോൾ ഉള്ളൊരു പ്രശ്നം, കീമോ എടുക്കുമ്പോൾ ഏകദേശം 180 ദിവസത്തോളം ശരീരത്തിൽ പിന്നെ ഒരു ഗ്രോത്ത്, നമ്മുടെ ഒരു വളർച്ചയോ ഉണ്ടാകുന്നില്ല. നമ്മുടെ ശരീരത്തിൻ്റെ നോർമൽ വളർച്ചയോ ഒരു റിപ്പയർ മെക്കാനിസമോ നടക്കുന്നില്ല 180 ദിവസം. ഈ 180 ദിവസം നമ്മുടെ ശരീരത്തിലെ റിപ്പയർ മെക്കാനിസം നടക്കാതിരിക്കുമ്പോൾ തന്നെ ഒരു മനുഷ്യൻ എത്ര ആരോഗ്യമുള്ള ഒരു മനുഷ്യനായിരുന്നാലും അസ്ഥികൂടമായി അവൻ്റെ ആരോഗ്യം അങ്ങ് ക്ഷയിച്ചു കഴിഞ്ഞിരിക്കും. അതാണ് ഈ കീമോയിലുള്ള ഏറ്റവും വലിയ പ്രശ്നം. വേദന, പിന്നെ വേദന തിന്നുക, ഇതെല്ലാം നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റുക എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. നമുക്ക് സാധാരണ നല്ലൊരു ഹോമിയോ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്കുള്ളൊരു കാര്യം ഇതുപോലെ, നമ്മൾ 180 ദിവസം, അതായത് 6 മാസം നമ്മുടെ ശരീരത്തിന് ഒരു മെയിൻ്റനൻസും നടക്കുന്നില്ല എന്നുള്ളൊരവസ്ഥ ഇല്ല. മെയിൻ്റനൻസ് നടക്കട്ടെ, അതിനോടൊപ്പം തന്നെ നമ്മൾ ക്യാൻസർ സെൽസിനെ നമ്മൾ നശിപ്പിക്കാനായിട്ടുള്ള, ഞാൻ ഇതിനിടയ്ക്ക് തന്നെ ഒരു ഡോക്ടറെ കാര്യം കാണിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ഏകദേശം അമേരിക്കയിൽ കഴിഞ്ഞ നൂറ്റാണ്ടിലാണ്, കഴിഞ്ഞ അതല്ല കഴിഞ്ഞതിൻ്റെ കഴിഞ്ഞ നൂറ്റാണ്ടിൽ അദ്ദേഹം 20,000 കേസുകളാണ് ചികിത്സിച്ച്, പല ടൈപ്പ്,
പുള്ളി പറയുന്നെന്ന് പറഞ്ഞാൽ ആ ക്യാൻസർ, ഒരു ക്യാൻസർ എന്ന് പറയുന്ന ഒരു ബ്രസ്റ്റ് മൊത്തം ഇങ്ങനെ പോയി, എല്ലാം പോയ ഒരു കേസ്, അമേരിക്കയിലുള്ള ഏറ്റവും വലിയ വ്രണമായിരുന്നു ക്യാൻസർ വേണ്ടി വന്ന വ്രണം. അതുപോലും നമ്മുടെ മരുന്നുകൾ കൊടുത്ത് സുഖപ്പെടുത്തി എന്നുള്ളതാണ് പുള്ളി പറയുന്നത്. അതെല്ലാം ഹീലായെന്നാണ്. നമുക്ക് ഹീലാക്കാനായിട്ട് കഴിയുന്ന ധാരാളം ട്രീറ്റ്മെൻ്റ് നമുക്കുണ്ട്. ക്യാൻസറിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഫസ്റ്റിനെ നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ ധൈര്യം കൊടുക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. ഒരു പേഷ്യൻറ്റിന് ധൈര്യം കൊടുക്കുക. പിന്നെ ഉള്ള കാര്യം, രണ്ടാമത്തെ സാറ് കാര്യം, ആ സാർ എത്തിയിട്ടുണ്ട്. എത്തിയിട്ടുണ്ട്. സാറിന് താങ്ക് യു. സാറിന്റെ അഭാവത്തില് ധനേശ് ഡോക്ടറും ഹ്യൂബർട്ട് ഡോക്ടറും ഒക്കെ അവരെ അനുഭവങ്ങൾ പങ്കുവച്ചത്. എന്തായാലും സാറിന് ഇന്നത്തെ ക്ലാസ്സിലേക്ക് ഒന്നുകൂടി സ്വാഗതം ചെയ്യുന്നു. സാറെ നമുക്ക് തുടങ്ങാം. സാറിന് എന്തെങ്കിലും ക്യാൻസറിനെ കുറിച്ച് ആമുഖമായിട്ട് എന്തെങ്കിലും പറയാനുണ്ടോ? സാറെ ഒന്ന് അൺമ്യൂട്ട് അൺമ്യൂട്ട് ചെയ്യണേ. ചെയ്യണേ സാറ് സാറേ. മ്യൂട്ട് ആണ് സാറേ. ഹോസ്റ്റാണ് സാറേ. ഇപ്പൊ ആയോ? ആ സാറിന്റെ ക്യാമറ ഒന്ന് അയ്യോ, കുറച്ചുകൂടെ അഡ്ജസ്റ്റ് ചെയ്യ് സാറേ. സാറിന്റെ തലയുടെ കുറച്ച് ഭാഗം എന്റെ കുറച്ചുകൂടെ മുഖം കുറച്ചുകൂടെ. കുറച്ച് ഭാഗേ കാണും. ആ ശരി ശരി. ആ ശരി കുഴപ്പമില്ല, ആ ഇപ്പൊ ഉണ്ട്. പ്രായമാണെന്ന് തോന്നുന്നില്ല കേട്ടോ. ആ എന്നാലും സാറിന് മുഴുവൻ കാണണമല്ലോ. നല്ല ചെറുപ്പമായിട്ടിരിക്കും സാറേ. കുഴപ്പമൊന്നുമില്ല. ക്യാൻസറിനെ പറ്റി പറയാം. ക്യാൻസറിന് അവർ ഭയം ഉണ്ടാക്കുന്നുണ്ട് എല്ലാവർക്കും. ഹോമിയോപ്പതി ഡോക്ടർമാരെ ഉള്ളൂ, മറ്റൊരു ചികിത്സ പദ്ധതി നടന്നവർക്കും ആ ഭയം മാറ്റി കൊടുക്കാൻ പറ്റില്ല. അതാണ് സത്യം. നമ്മളത് വന്നു കഴിഞ്ഞാൽ നമ്മൾ ലാഘവത്തോടെ അത് കൈകാര്യം ചെയ്യും. പലരും പറയാനുണ്ട്, സാറിനത് വന്നു കഴിഞ്ഞിട്ട് ആ രോഗത്തിന്റെ പറ്റി മൂർച്ഛിച്ച അവസ്ഥയൊക്കെ മാറിപ്പോയി, ഭയമൊന്നുമില്ല. ഭയം ഇപ്പൊ ഇല്ല. പിന്നെ ഒരു രോഗം വന്നാൽ എപ്പോഴും മരിക്കണമല്ലോ, മരിച്ചോമായി കുഴപ്പമൊന്നുമില്ല. അപ്പൊ അതുവരെ പറഞ്ഞോളി, ഒരു ഇനി മരിക്കാൻ പേടിയൊന്നുമില്ല പറയും. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് വെച്ചാൽ ഭയം മാറ്റാന്ന് പറയണം. പിന്നെ ചെറിയൊരു നിർവചനം കൊടുക്കുകയും വേണം ഹോമിയോപ്പതി. ഹോമിയോപ്പതി അല്ല, ക്യാൻസറിനെ പറ്റിയുള്ള നിർവചനം കൊടുക്കുക. കാരണം അതിന്റെ ആ പ്രോഗ്രസ് പറ്റിയും പ്രോഗ്രസിനെ പറ്റിയൊക്കെ ചെറിയൊരു കംപ്ലീറ്റ് കൊടുക്കരുത്. അത് ആളും വരെ നമുക്കിട്ട് കൊടുക്കാൻ പാടുള്ളൂ. ചില ആൾക്ക് കൊടുത്താൽ പിന്നെ അത് മതി, ഒറ്റ വീഴ്ചയാണ്. പിന്നെ പിന്നെ ആളെ എണ്ണിക്കില്ല. അപ്പൊ ആളെ സാമ്പത്തികവും ശാരീരികവും മറ്റേ എന്താണ് അറിവിനെ പറ്റിയിട്ടില്ല നോക്കിയിട്ട് അത് വിവരണം കൊടുക്കാൻ നല്ലതാണത്. അപ്പൊ അവർക്കത് പിന്നെ നമ്മൾ ചികിത്സ തുടങ്ങുമ്പോഴത്തേക്കും പതുക്കെ 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 പറഞ്ഞു കൊടുത്താൽ മതി. പിന്നെ കംപ്ലീറ്റ് മാറ്റാൻ പറ്റുന്ന രോഗങ്ങൾ അല്ലെങ്കിൽ തന്നെയും ഹോമിയോപ്പതി കൊണ്ട് മാറ്റാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല. അത് ഭയമില്ല, മുന്നോട്ട് പോയാൽ മതി, ശരിയാവുമെന്ന് പറഞ്ഞിട്ട് അത് സമാനപ്പെടുത്തിയാൽ കുറേയേറെ ആളുകൾ നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റും. അതിന് വേണ്ടി അതാണ് ഞാൻ കാണുന്ന ഒരു പ്രത്യേകത. എൻ്റെ അടുത്ത് വരുന്നവർക്ക് ഭയം കുറച്ച് വന്ന് ഭയത്തോടെ വന്നാൽ തന്നെയും പിന്നെ ഭയം മാറിയിട്ട് അവിടെ ഇരിക്കാറുള്ളവർ. ആ ഭയം മാറി ഇരിക്കുന്നതിനെ കുറേ പ്രോഗ്രസ് കിട്ടും, പ്രൊലോങ് ലൈഫ് കിട്ടും അവർക്ക്. നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ട എല്ലാ ക്യാൻസറും മാറ്റാൻ പറ്റില്ല എന്നുള്ളത് സത്യം നമ്മൾ എല്ലാവരും മനസ്സിലാക്കണം. പല ഹോമിയോപ്പതി ഡോക്ടർമാരും കേസ് കിട്ടിയാണ് ആ ഞാൻ മാറ്റിക്കളയാം എന്നൊരു വർത്തമാനം പണ്ടുകൊണ്ട് കയറും. അത് പാടില്ല. അതിൻ്റെ പ്രോഗ്രസിനനുസരിച്ചിട്ട് ഉള്ള വിവരങ്ങൾ രോഗിയുടെ അയൽവാസികൾക്ക് അല്ലെങ്കിൽ രോഗിയുടെ ബൈസ്റ്റാൻഡേഴ്സ് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ആദ്യം അത് മനസ്സിലാക്കി കൊടുത്തിട്ട് മാത്രമേ ചികിത്സിക്കാവൂ. എനിക്ക് ആകമായിട്ട് അതിനെ പറ്റി പറയാനുള്ള കാര്യം, രോഗത്തെ പറ്റിയുള്ള ഭയം മാറ്റണം. രോഗത്തെ പറ്റിയുള്ള ചെറിയ അവസ്ഥ രോഗിയും കുറിച്ച് അറിയേണ്ടിരിക്കണം. രോഗത്തെ പറ്റിയുള്ള എല്ലാ വിവരങ്ങളും രോഗിയുടെ ബൈസ്റ്റാൻഡർ അറിഞ്ഞിരിക്കണം. ഇത്രയും കാര്യങ്ങളാണ് ചികിത്സ കൊടുത്ത് സുഖകരമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ നല്ല ലോങ് ലൈഫ് കിട്ടും. നമുക്ക് എക്സ്റ്റൻഷൻ ഓഫ് ലൈഫ്, ഞാൻ പലരും പറയാനറിയാം, ഒരു മോഡിഫൈഡ് ലൈഫ്, ഒരു മോഡിഫൈഡ് എക്സ്റ്റൻസീവ് ലൈഫ് ഞാൻ തരാൻ പറ്റും. ഹോമിയോപ്പതി തരാൻ പറ്റും. അതിന് കൂടുതൽ പ്രതീക്ഷിക്കേണ്ട. ചില ആളുകൾക്ക് മാത്രം, ചില അഡ്വാൻസ് ആളുകൾ കണ്ടുകൊണ്ടുണ്ടെങ്കിൽ ഞാൻ പറയും പെയിൻ ഇല്ലാതെ മുന്നോട്ട് പോകാൻ പറ്റും. അത് കൂടി വന്നാൽ 2 ദിവസത്തേക്കുള്ള പെയിൻ ഉണ്ടാവുള്ളൂ. അങ്ങനെയാണ് നമുക്ക് മുന്നോട്ട് പോകാമെന്ന് പറയും. പെയിൻ മിക്കവാറും മാറ്റാൻ പറ്റുന്നുണ്ട്. ഏത് ക്യാൻസർ പെയിൻ ആണെങ്കിലും ഹോമിയോപ്പതി കൊണ്ട് മാറ്റാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഔഷധം നമ്മുടെ കയ്യിൽ ഉണ്ടല്ലോ, ഔഷധ വലിയ ഉണ്ട് നമുക്ക് അതിനുള്ള ഇല്ലേ. പെയിൻ മാറ്റാൻ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. പെയിൻ മാറ്റാൻ വേണ്ടി എന്തൊക്കെ ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാലോ അല്ലേ. പെയിൻ എല്ലാവരും മുഖം കണ്ടാല് എനിക്ക് സന്തോഷമാ. ജയൻ തന്നെ ഇങ്ങനെ പിടിച്ചിരിക്കുകയാണ്. പെയിൻ മാറ്റാൻ വേണ്ടിയുള്ള മരുന്ന്, ഏറ്റവും നല്ല മരുന്ന് ഇന്ന് ഹോമിയോപ്പതി ഉണ്ട്. അത് ഏറ്റവും ഞാൻ എൻ്റെ അനുഭവത്തിലുള്ളത് ഒന്ന് നമ്പർ 1 എന്നുള്ള കൽക്കരി കർബാണ്, നമ്പർ 2 എന്നുള്ളത് 4-BO ആണ്,
3 നമ്മുടെ കലണ്ടറിലാണ്. പിന്നീട് നമ്മുടെ ഈവൻ ഈഫ്രേഷ്യ വരെ ക്യാൻസർ പെയിന് ഉപയോഗിക്കാൻ പറ്റും. ഈഫ്രേഷ്യ വരെ 200 മതിനല്ല, 200. പിന്നെ പലരും ടിഞ്ചർ കൊടുക്കാറുണ്ട്, യോഹിംബലം കൊടുക്കാറുണ്ട്, മൈപൂർണം കൊടുക്കാറുണ്ട്, അങ്ങനെ പലതും കൊടുക്കാറുണ്ട്. പക്ഷെ അതൊക്കെ ലോങ് ലൈഫ് ഇല്ല. കൽക്കരി കയറുമ്പോൾ ഈ ഫോബിയം 30x കൊടുത്തിട്ട് കിട്ടുന്ന ലോങ് ലൈഫ് ക്യാൻസർ പെയിന് വേറെ ഒന്നും കിട്ടില്ല. അത് വളരെ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമാണ്. തീർച്ചയായിട്ടും കൽക്കരി കയറും കൊണ്ട് കിട്ടുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും. രോഗിക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. ഒരു രണ്ട് മാക്സിമം 2 ദിവസം കൊണ്ട് പെയിൻ മാറും. നമ്മളെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുന്ന പല കേസുകളും എന്നിട്ട് ഹോസ്പിറ്റലിൽ 10-15 ബെഡേ ഉള്ളൂ. ഉണ്ടാവുള്ളൂ, ഇല്ലാതെ വലിച്ചു വലിയ കിടത്താറില്ല. ആദ്യം എന്ന് പറയുന്നത് പെയിൻ മാറട്ടെ, പെയിൻ മാറ്റി ബാക്കി നമുക്ക് കാര്യങ്ങൾ നോക്കാൻ മതി. അപ്പൊ ഇപ്പൊ കിടക്കുന്ന രോഗികളെല്ലാം പെയിൻ മാറി കിടക്കും, കിടക്കാം. ഇന്ന് രാവിലെ ഞാൻ വിളിച്ചില്ല, ഞായറാഴ്ച ഞാൻ പോകണില്ല. രാവിലെ വിളിച്ച് വൈകാൻ വിളിച്ചപ്പോഴും അവർ പറഞ്ഞതാണ് വളരെ സുഖമായിട്ട് കിടപ്പുണ്ട്, കുഴപ്പമൊന്നുമില്ല, ആർക്കും പെയിൻ ഇല്ല. 6 പേര് കിടപ്പുണ്ട്, 6 ബെഡിനുണ്ട്, 6 ബെഡിന് കിടപ്പുണ്ട്. അഡ്വാൻസ് ക്യാൻസർ ആണ്, പക്ഷെ ഒരു പെയിനും ഇല്ല ആർക്കും. അതാണ് ഏറ്റവും നല്ല കാര്യം. കാരണം ഒരു സൂത്തിങ് എഫക്റ്റ് കൊടുക്കാൻ പറ്റുമെങ്കിൽ അത് ഏറ്റവും വലിയ അനുഗ്രഹമുള്ള കാര്യമാണ്. ഇത് പ്രൊലോങ് ലൈഫും മോഡിഫൈഡ് ആയിട്ടുള്ള പ്രൊലോങ് ലൈഫ്. അല്ല, ചുമ്മാ കഷ്ടപ്പെട്ടിങ്ങനെ ഒരുപാട് ജീവിച്ചിട്ട് ഒരു കാര്യമില്ല. അത് കുറച്ച് വ്യത്യാസം വരുമ്പോൾ ഞാൻ പറഞ്ഞിങ്ങനെ കഷ്ടപ്പെട്ട് മുന്നോട്ട് ജീവിച്ചിട്ട് ഒരു കാര്യമില്ല. നമുക്ക് പെയിനെല്ലാം കുറച്ച് മുന്നോട്ട് ഒരു മോഡിഫൈഡ് ലൈഫിലോട്ട് കിടക്കാം. ഇപ്പൊ ക്യൂർ ആക്കുന്ന കണ്ടീഷൻ ഇപ്പൊ തൽക്കാലം നിൽക്കട്ടെ. അവിടെ ഈ വലിയ വണ്ണം വലിയ എത്ര മാറ്റങ്ങൾ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ക്യൂർ ആക്കാൻ പറ്റുമായിരിക്കും. അത് അന്ന് നമുക്കത് ആലോചിക്കാം. എന്ന് പറഞ്ഞാൽ അവരെ അമാനപ്പെടുത്തി ഞാൻ. അത് ഒരു ടെക്നിക്കാണ്. ക്യാൻസർ പേഷ്യന്റ് പറഞ്ഞാൽ ഒരു സൂത്രണി എഫക്റ്റ് കൊടുക്കുക എന്നുള്ളത് ഏറ്റവും നല്ല നല്ലൊരു കൗൺസിലിംഗ് കൊടുക്കുക, പിന്നെ എഫക്റ്റ് കൊടുക്കുക. ഇപ്പം രോഗിയെടുത്ത് എല്ലാ രോഗിയെടുത്തും എല്ലാ രോഗത്തും എല്ലാവരുടെ അവസ്ഥ പറയരുത്. കാരണം അവർക്ക് താങ്ങാൻ പറ്റില്ല, ചിലപ്പോൾ താങ്ങാൻ പറ്റില്ല. പക്ഷേ എന്നാലും ഐ ബൈസ്റ്റാൻഡേഴ്സ് എല്ലാവരും അറിഞ്ഞിരിക്കണം. കാരണം അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ അത് ബുദ്ധിമുട്ട്. എനിക്ക് തന്നെ ഒരു അനുഭവം ഉണ്ട്. ഒരു ഒരു ഉമ്മ വന്നിട്ട് ചികിത്സിക്കുമായിരുന്നു. ഉമ്മനെ കൊണ്ടുവന്നിട്ടിരുന്നത് കഴിച്ചിരിക്കാനാ, ഉമ്മനെ കൊണ്ടുവന്നിട്ടത് അയൽവാസികൾ ആരുമാണ് കൊണ്ടുവന്നിട്ടത്. മക്കളൊക്കെ പുറത്താണ്, ദുബായിലും കുവൈത്തിലും മസ്കറ്റിലും നാലഞ്ച മക്കളുണ്ട്, എല്ലാം പുറത്താണ്. പെൺമക്കളും പുറത്താണ്. ഉമ്മയും അപ്പ മരിച്ചുപോയി, ഉമ്മാവുണ്ട്. അപ്പ വെച്ചാൽ പുള്ളി ഭർത്താവ് മരിച്ചുപോയി, അവരുണ്ട്. ചുറ്റുമുള്ള വളരെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഒരിക്കൽ ഞാൻ പേരിനെ എല്ലാം കൊണ്ട് കൂടിയിട്ട് ഞാൻ ഇവിടെ അഡ്മിറ്റ് ചെയ്തു, മരുന്നെല്ലാം കൊടുത്ത് പറഞ്ഞു വിട്ടു ഞാൻ. എന്നിട്ട് പെട്ടെന്ന് 2-3 രാവിലെ ആയപ്പം 2-3 ആളുകൾ കയറി വന്നു. നിങ്ങൾ നമ്മുടെ ഉമ്മാനെ എന്താ കാട്ടിയ, എന്താ കാട്ടിയെന്ന് ഞാൻ എന്ത് കാട്ടാനാ, അല്ലെ അവരെ അവരുടെ ഭാഷയാണ്. എന്ത് നിങ്ങൾ നമ്മുടെ ഉമ്മാനെ എന്താ കാട്ടിയെ, നമ്മൾ എന്ത് കാട്ടാനാ, ഞാൻ കാട്ടിയിട്ടൊന്നുമില്ല, മരുന്ന് കൊടുത്തിട്ടുണ്ട്. അത് സുഖം രോഗമല്ല, സുഖമില്ല. ഉമ്മാനത്ത് പറയേണ്ടത് നമ്മൾ ഉമ്മാനത്ത് പറഞ്ഞ ഉമ്മ അപ്പഴേ മരിച്ചു പോകും. അത് ഞാൻ ചെയ്യത്തില്ല, കൊലപാതകം ഞാൻ ചെയ്യാറില്ല. സമയത്തിന് ഉത്തരം അപ്പഴേ കൊടുത്തിരിക്കും. അവർക്കൊന്നല്ലാതെ ഉമ്മാനത്ത് പറഞ്ഞ ഉമ്മ അപ്പഴേ മരിച്ചു പോകും. അങ്ങനെ ഒരാളെ കൊല്ലാൻ വേണ്ടി താല്പര്യം ഇരിക്കില്ല, ഇല്ല. കഴിഞ്ഞിടത്തോളം അവർ ജീവിക്കുന്നവർ ജീവിക്കട്ടെ, അതാണ് ഞാൻ കണ്ടത്. അല്ല, ഉമ്മാടത്ത് എല്ലാം കൂടെ പറഞ്ഞ് മനസ്സിലാക്കിയാലും ബുദ്ധിമുട്ടാണ്. അവരെ മക്കൾ അങ്ങനെ ചില ആളുകൾ അങ്ങനെയാണ്. ചില ആള് ആദ്യമെന്ന് പറയും, പറയാമെന്ന് പറയും. എനിക്കൊരു ഓർമ്മയുണ്ട്, മക്കളും വാപ്പായും കൂടെ ചികിത്സ വന്നു. വാപ്പാക്ക് പ്രോസ്റ്റേറ്റ് ക്യാൻസർ ആണ്. മക്കളെല്ലാം കൊണ്ട് കാഴ്ച സംസാരിച്ചു പോയി. എന്നിട്ട് എന്ത് പറഞ്ഞ്, എനിക്ക് കുറച്ച് കാര്യങ്ങൾ ഡോക്ടർക്ക് പറയാനുണ്ട്, രോഗി പറയാം പറയാനുണ്ട്. ഞാൻ പറഞ്ഞു, പറഞ്ഞോളൂ. അല്ല, ഇവരൊക്കെ ഒന്ന് പുറത്തോട്ട് പോട്ടെ. ഞാൻ പുറത്തോട്ട് പോയി, അവരെ എല്ലാം പുറത്തോട്ട് പറഞ്ഞു. അതെ, മക്കൾക്ക് എൻ്റെ ഗൗരവം കൂടെ അറിയില്ല. ഞാൻ അങ്ങനെ നിങ്ങൾ തീരുമാനിക്കാൻ പാടില്ല. ഹോമി ഫണ്ട് രക്ഷമുള്ള കേസുകൾ ഒരുപാടുണ്ട്, സുഖമായിട്ട് മുന്നോട്ട് പോകുന്ന കേസുകളുണ്ട്. അത് ശരിയാണ്, അത് ഞാൻ മനസ്സിലാക്കിട്ട് വന്നത്. മക്കളുടെ ഈ ഗൗരവം പറയണ്ട, നമ്മൾ ശരി പറയുന്നില്ല. അച്ഛൻ മരുന്നെല്ലാം മാറ്റാൻ പോയിട്ട് 2 മക്കളോട് നിന്നു, അണ്ണാ മക്കള്. സാറേ, അപ്പാടത്ത് ഒന്നും എല്ലാം പറയാളൊരു വാപ്പാക്ക് നിങ്ങളെക്കാളും കൂടുതൽ അറിയാം.
എല്ലാ കാര്യങ്ങളും അറിയാം. നിങ്ങൾ ആരാത്ത വരാത്ത പണ്ട് കണ്ടില്ല, വലിയ മുന്നോട്ട് പോയില്ലെങ്കിൽ അത് നമുക്ക് ഒരു ബുദ്ധിമുട്ടായിട്ട് വരും, ഇതല്ലേ? അതുകൊണ്ട് അവസരം ഒപ്പിച്ച് കാര്യങ്ങൾ പറയും. ബൈസാൻഡിന് എന്തായാലും ഗൗരവം പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ നാളെ നമ്മൾ കുറ്റക്കാരാവും, നമ്മുടെ ചികിത്സത് മോശപ്പെട്ട മോശമാക്കിയുള്ള ഇരുവരും. ആദ്യമേ അതിൻ്റെ ഗൗരവമായിട്ടുള്ള കാര്യമുണ്ട്, പ്രോഗ്നോസിസും എല്ലാം പറഞ്ഞ് മനസ്സിലാക്കണം ബൈസാൻഡ് അടുത്ത്. അല്ലെങ്കിൽ ക്യാൻസർ ചികിത്സിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. ഇതെന്റെ അനുഭവമാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ക്യാൻസർ ചികിത്സ തുടങ്ങി അന്ന് മുതലേ ചികിത്സിക്കുന്നുണ്ട്. അത് തമാശ. അവർ ഭാഗ്യം എനിക്ക് കിട്ടി, ഭാഗ്യമാണെന്ന് ഭാഗ്യം എനിക്ക് അറിയില്ല. ഞാൻ മണ്ണഞ്ചേരി പ്രാക്ടീസ് ചെയ്തു, 7-ാം ദിവസം എനിക്ക് കിട്ടിയ ലങ് ക്യാൻസറാണ്. ലങ് ക്യാൻസർ അഡ്വാൻസ് ഒരു സ്ത്രീ, അവിടുത്തെ പ്രധാനപ്പെട്ട ഒരാളുടെ പെങ്ങളാണ് അത് കൊണ്ട് കാണിച്ചു. അത് കഴിഞ്ഞിട്ട് ആ മാസം എനിക്ക് വേറൊരു ക്യാൻസർ കൂടെ കിട്ടി, ബ്രെയിൻ ട്യൂമർ. അത് പിന്നെ കുറച്ച് കൂടുതൽ നിന്നില്ല, പറ്റു പോയി. ആ പിറ്റേ മാസം എനിക്ക് കിട്ടിയത് ലിവർ ക്യാൻസറാണെന്ന് വിട്ട് അസൈറ്റിച്ചു. അപ്പോൾ തുടക്കത്തിൽ തന്നെ ഒരു രണ്ടോ ഒന്നോ രണ്ടോ മാസം കൊണ്ട് തന്നെ മാരകമായ പല രോഗങ്ങൾ ചികിത്സിച്ച് ഒരു ധൈര്യം വന്നു. അപ്പോഴാണ് ഞാൻ കൂടുതൽ പഠിച്ചു കേട്ടോ. അതുവരെ എനിക്ക് അറിയില്ലേ ക്യാൻസറുള്ള മരുന്നുകളൊന്നും വല്ലാണ്ട് പിടിയില്ല. കുറച്ചൊക്കെ വായിച്ചുകൊണ്ട് അല്ലാതെ അനുഭവങ്ങൾ പറഞ്ഞു തരാൻ എനിക്ക് പിന്നെ നല്ല ടീച്ചർമാരും ഇല്ലായിരുന്നു. അതുള്ള കാര്യം പറയാലോ, അനുഭവങ്ങൾ പങ്കുവെക്കാൻ വേണ്ടി. അപ്പോൾ അവിടുത്തെ ചോദിച്ചാൽ ഉത്തരം പറയാനും ഇല്ല, അല്ലേ? അപ്പോൾ അതുകൊണ്ട് ഞാൻ സ്വയം പഠിക്കുകയായിരുന്നു കാര്യങ്ങൾ, കാര്യം മനസ്സിലാക്കിയിട്ട് സ്വയം പഠിക്കുകയായിരുന്നു. പഠിച്ച് പഠിച്ചാണ് ഈ സ്ഥിതി എത്തിയത്. ഇപ്പോഴും ഞാൻ എല്ലാം ചെയ്യുന്ന ചികിത്സിക്കാൻ പറ്റുന്ന ആളാണെന്ന് വിശ്വാസം എനിക്ക് പോരാ. ഇനിയും ഒരുപാട് കാര്യങ്ങളുണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. പഠിക്കാനും കൊടുക്കാനും തടയാനും ഉള്ള ഒരുപാട് കാര്യങ്ങൾ ഇനിയും ഉണ്ട് ക്യാൻസർ പേഷ്യൻസ്. നമ്മൾ ചെയ്യേണ്ടത് ആദ്യത്തെ കൗൺസിലിംഗ് രോഗിക്ക് കൊടുക്കുക, അവരെ പറ്റിയുള്ള മയമായിട്ടുള്ള സംസാരിച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അതാണ് എനിക്ക് ആകമായിട്ട് പറയാൻ. പിന്നെ ക്യാൻസർ പെയിനുള്ള പെയിൻ ആദ്യം കുറച്ച് കൊടുക്കുക, പിന്നെ കൈകാര്യം ചെയ്യാവൂ ക്യൂരേറ്റീവ് ഭയങ്ങൾ. ആദ്യം പ്രിവെൻ്റ് ചെയ്യുക, പ്രൊഫൈലൈസ് കൊടുക്കുക, പ്രിവെൻ്റ് ചെയ്യുക, പിന്നീട് കൗൺസിലിംഗ് കൊടുക്കുക, പിന്നീട് ഇത്രയും കാര്യങ്ങൾ ജയിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചികിത്സ ക്യൂറ ചികിത്സയ്ക്ക് പോകാൻ പറ്റും. ക്യൂറായ കേസുകൾ ഒരുപാടുണ്ട് കേട്ടോ, അത് ഞാൻ അഹങ്കാരത്തോടെ പറയാണ്. ആരെ വിചാരിച്ചാലും എന്നെ ഇന്നും ഞാൻ ഒരാൾ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞ ഞാൻ ചോദിച്ച സുവാക്കിയ കേസുണ്ട്. ഞാൻ ക്യാൻസർ ഒരുപാട് സുഖമാറ്റിയിട്ടുണ്ട്. ഞാൻ പ്രോസ്റ്റേറ്റ് ക്യാൻസർ സുവാക്കിയിട്ടുണ്ട്, ബ്രസ്റ്റ് ക്യാൻസർ സുവാക്കിയിട്ടുണ്ട്. സുവാക്കാത്ത കേസുകൾ ബ്രെയിൻ ട്യൂമർ മാത്രമേ ഉള്ളൂ. റിലീഫ് ഒരുപാട് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്, വർഷങ്ങളോട് ചികിത്സ കേസുകളുണ്ട്. ഇന്നും എൻ്റെ അടുത്ത് ഉമ്മ വരുന്നുണ്ട്, ഇവിടെ കോഴിക്കോട് അടുത്ത പട്ടണം അവിടുന്ന് ബ്രെയിൻ ട്യൂമറാ തലയുടെ ഫ്രോണ്ടൽ റീജിയനിൽ ഒരു ടെന്നീസ് ബോളുണ്ട് അത്ര വലിപ്പത്തിൽ ഒഴിഞ്ഞിട്ടുണ്ട്. അവർ എൻ്റെ ചികിത്സയായിട്ട് എത്ര ആണോ എന്നറിയോ, നെട്ടെടുത്ത് കേൾക്കുമ്പോഴേ 24 വർഷമായി, 24 വർഷമായിട്ട് ഉമ്മാൻ്റെ ചികിത്സയാണ്. അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ സ്കാൻ എടുക്കുമ്പോഴേക്ക് മാക്സിമം കുറഞ്ഞിരിക്കുന്നത് 2 സെന്റിമീറ്ററാണ് കുറഞ്ഞിരിക്കുന്നത്. തുടക്കത്തിലുള്ളതിനേക്കാൾ 2 സെന്റിമീറ്ററേ ഇപ്പോൾ കുറവുള്ളൂ. പക്ഷേ ഉമ്മക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. ഈ ഇടക്കാലത്ത് പിന്നെ എപ്പിലെപ്സി വരുമായിരുന്നു, നമുക്ക് പ്രഷർ കാരണം വരുമായിരുന്നു. ഞാൻ അന്ന് എപ്പിലെപ്സി കൂടെ മരുന്ന് കൊടുത്തുകൊണ്ടിരുന്നു. അതുകൊണ്ട് അപ്പം അത് അതും ഇല്ല, തലവേദന തലവേദന വന്നാലും ഒരു ഇതോടാൻ പറയും. അതുകൊണ്ട് അവർക്ക് പിന്നെ എപ്പിലെപ്സി ഉണ്ടാവാറില്ല. ആ ഉമ്മയ്ക്കും അറിയാം ഇങ്ങനെ വലിയ ടൂമറുള്ള കാര്യമായി, ഉമ്മക്കും അറിയാം. ഇതാണ് ക്യാൻസറിനെ പറ്റി എനിക്ക് ആമുഖമായിട്ട് പറയാനുള്ള കാര്യങ്ങൾ. പിന്നെ ചികിത്സയിൽ വരുമ്പോഴേക്കും നമുക്ക് ചികിത്സിക്കാൻ പറ്റുന്ന രോഗമല്ല ക്യാൻസർ, കുറച്ച് ഗൗരവമായിട്ട് ചികിത്സിക്കേണ്ടതാണ്. അത് മരുന്നുകളും ഒരിക്കലും മരുന്നുണ്ട്. ഇന്നും എനിക്കൊരു കേസ് വന്നു, അയാൾ മരുന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നതായിട്ട് അറിഞ്ഞു. മൂന്ന് മരുന്ന് ഒരുമിച്ച് കൊടുക്കുന്നതാണ് ഉള്ളത്. അത് മനസ്സിലാക്കിയാൽ അത് കൊടുക്കാനേ ഉള്ളൂ. അങ്ങനെ 2-3 മരുന്ന് മിക്സ് കൊടുക്കുക, പല ശേഷം അവർക്ക് ഇങ്ങോട്ട് കഷ്ട ഓക്സിജൻ റൂട്ടയും എല്ലാം ചേർത്ത് കൊടുക്കുന്ന ആളുകളുണ്ട്. കഷായംമാരി നമ്മൾ കഷായം കൊടുക്കുന്ന ആളുകളല്ലല്ലോ, സിംഗിൾ മെഡിസിൻ്റെ ആളുകളുണ്ട്. പക്ഷെ 2 മരുന്ന് കൊടുക്കാം, എപ്പോഴും വെച്ചാൽ മാനേജ്മെന്റിന് ബുദ്ധിമുട്ടാണെങ്കിൽ
ക്യൂരേറ്റീവ് പവറോ മരുന്ന് കൊടുക്കാം, റിലീഫ് ഉള്ള പവറും കൊടുക്കാം നമുക്ക്. ക്യാൻസറിന് ധാരാളം മരുന്ന് കൊടുക്കും, രണ്ടും മരുന്ന് കൊടുത്ത് ക്യാൻസറിന് കൊടുക്കാറുണ്ട്. നാല് കൂട്ടം മരുന്ന് കൊടുത്തിട്ടുണ്ട്, സൽക്കരേ ഫ്ലോറ്, അതുപോലെ തന്നെ ഇപ്പോബിയം, പിന്നെ അത്യമറ്റോളജി പ്രകാരം ഇതുകൊണ്ട് അങ്ങനെ നാല് മരുന്ന് കൊടുത്തിട്ട് മുന്നോട്ട് പോയി വെച്ചത്. പക്ഷെ ഒരിക്കലും മരുന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടില്ല, കൊടുക്കത്തുമില്ല, കൊടുക്കാനും പാടില്ല. കാരണം ഹോമിയോപ്പതിയിലെ ഓരോ മരുന്നിനും അതിന്റെ ഇൻഡിവിജ്വാലിറ്റി ഉണ്ട്, പേഴ്സണാലിറ്റി ഉണ്ട്. ആ പേഴ്സണാലിറ്റി അവർക്കുള്ള ഒരു ഇപ്പം ഹെർബർട്ടിനുള്ള പേഴ്സണാലിറ്റി അല്ല ജയന്തനുള്ളത്, ജയന്തനുള്ളത് എനിക്കുള്ളത്. നമ്മൾ മൂന്നുപേരും വ്യത്യസ്തമാണ്. ചിലപ്പോൾ ഒരുമിച്ച് തോന്നുന്നു, ഒരുപോലെയാണെന്ന് തോന്നുന്നത് തന്നെ ഒരു മൈനോറിറ്റായിട്ട് തോന്നുന്നാൽ വ്യത്യസ്തമായ ക്യാരക്ടറിസ്റ്റിക്കുകളുള്ളവർ, ആ ക്യാരക്ടറിസ്റ്റിക് വ്യത്യസ്തമുള്ള ആളുകൾ തമ്മിൽ ചേർക്കാൻ പാടില്ല, ചേർത്താൽ കോംപ്ലിക്കേഷൻ ആകും. ഒരിക്കലും എൻ്റെ അഡ്വൈസാണ് നിങ്ങൾക്ക് വേണ്ടിയുള്ള, ആരെങ്കിലും ക്യാൻസർ ചിന്തിക്കുകയാണെങ്കിൽ ഒരു കാരണവശാലും മിക്സ് ചെയ്ത് കൊടുക്കുന്ന ആരെ എവിടെ നിന്ന് പഠിച്ചിട്ടുണ്ടെങ്കിലും കൊടുക്കാൻ പാടില്ല. അദ്ദേഹം പറയുന്നുണ്ട് കൊടുക്കുന്ന ഒരു സുഖമാണെന്നൊക്കെ പറയാറുണ്ട്, ആയിരിക്കോട്ടെ, ഇന്നും പറയുന്നില്ല ഇത് ഉണ്ടാകുമായിരിക്കും. നമ്മുടെ വൈരക്ഷൻ വൈലൻഷ്യൽ ആയിട്ട് റോള്, ഹോമിയോപ്പതി ഏറ്റവും വൈലക്ഷണ റോളാണ് മിക്സിങ് കൊടുക്കുക എന്നുള്ളത്. സിംഗിൾ മെഡിസിൻസ് തമ്മിൽ വേണമെങ്കിൽ കൊടുക്കാം, ആവശ്യം ഉണ്ടെങ്കിൽ കൊടുക്കാം, നമുക്ക് കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് ക്യാൻസറൊക്കെ സുഖമായിട്ട് ചികിത്സിക്കാൻ പറ്റും, മുന്നോട്ട് പോകാനും പറ്റും. പിന്നെ ക്യാൻസറെ പറ്റി വേണമെങ്കിൽ നീ സംശയങ്ങൾ ചോദിക്കുകയാണെങ്കിൽ അതിനെ പറയാം, ഏത് ക്യാൻസർ എന്താണുള്ള ക്യാൻസർ പറയുകയാണെങ്കിൽ പറയാം. ആ നമുക്ക് എത്ര പോരെ ഹെൽമറ്റേ ഹെൽമറ്റോ. ഓക്കെ, ഇനിയിപ്പോ നമുക്ക് ആളുകൾക്കുള്ള സംശയം എന്തെങ്കിലും ഡോക്ടേഴ്സിന് എന്തെങ്കിലും സംശയങ്ങൾ ചോദിക്കാൻ ഉണ്ടെങ്കിൽ ചോദിക്കട്ടെ. അപ്പൊ അത് ഓരോരുത്തർ വന്നാൽ നന്നായിരിക്കും. ആദ്യം എനിക്കൊരു സംശയം, സാറിന്റെ ഹോസ്പിറ്റലില് കിടത്തി ചികിത്സ ഉണ്ടെന്ന് പറഞ്ഞത് ക്യാൻസർ മാത്രമേ ഉള്ളൂ അതെ എല്ലാം ഉണ്ടോ? ഉണ്ട് അക്യൂട്ട് കേസിനെയും കഴിഞ്ഞാൽ കിടത്താറില്ല. നമ്മൾ അടുത്ത പേഷ്യന്റ് വരികയാണെങ്കിൽ ടൈഫോയിഡ് ഒക്കെ കൊടുക്കുന്നു, ന്യൂമോണിയ കൊടുത്തു കൊടുക്കുന്നു. ഈ ഒരു അഞ്ചാറ് മാസം മുമ്പ് ന്യൂമോണിയ വന്നിട്ടുള്ള ചികിത്സ ഉണ്ട്, ഞാൻ സുഖത്തെ വിട്ടത്. ടൈഫോയിഡ് ചികിത്സിക്കാറുണ്ട്. ഇത് കഴിയുന്നതും ഇങ്ങനെയുള്ള ഇൻഫെക്ഷൻ ചികിത്സ കഴിയുന്നതും ഒഴിവാക്കണമെന്നുള്ള താല്പര്യമാണ്. അവർ നമ്മൾ ഒഴിവായി പോയില്ലെങ്കിലും അത് പ്രത്യേക കൺസൾട്ട് കൊടുത്ത് മാറ്റും. പക്ഷെ ചിലപ്പം നമ്മുടെ രോഗികളുടെ കുഴപ്പം, നമ്മുടെ സിസ്റ്റമായ കുഴപ്പം ഉണ്ടാക്കും, വേറെ ഇൻഫെക്ഷൻ അല്ലേ നമുക്ക് വരത്തില്ലേ, നമ്മൾ വരത്തില്ലല്ലോ, ഞാൻ മരുന്നേ തരാം മരുന്ന് വരുന്ന. എനിക്ക് സാറ് പറയുന്നത് ഇടയ്ക്ക് ക്ലിയർ അല്ലാതെ ഉണ്ട്, അത് നിങ്ങൾക്ക് ഉണ്ടോ അതോ എന്റെ റേഞ്ച് പ്രശ്നമാണോ? എന്റെ കുഴപ്പമാണ്, എന്റെ കുഴപ്പമാണ്, എന്റെ കുഴപ്പം, നിങ്ങൾ ആരെയും കുഴപ്പമില്ല. ലതാ മനോഹരൻ ഡോക്ടർ കുറെ സംശയങ്ങള് എഴുതി ചോദിച്ചിട്ടുണ്ട് ഡോക്ടറെ, അത് ഒന്ന് ഹാൻഡ് റൈസ് നേരിട്ട് അത് ചോദിച്ചു, ഞാൻ വിളിക്കാം. അതിനു മുമ്പ് സലീം കുമാർ ഡോക്ടറാണ് ഹാൻഡ് റൈസ് ചെയ്തത് ആദ്യമായിട്ട്, അപ്പോഴും സലീം കുമാർ ഡോക്ടറെ ആദ്യം വിളിക്കാം. എല്ലാം കൂടെ ആലോചിച്ച് വെച്ചോ, അപ്പോഴേക്കും വിളിക്കാം. സലീം കുമാർ ഡോക്ടറെ അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കും. അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ലേ ഡോക്ടറെ? സലീം കുമാർ, ആ ഓക്കെ. സാറേ, ഈ ബ്രെയിൻ ട്യൂമറിന് ഞാൻ ചികിത്സയിൽ എനിക്ക് പഠിച്ചില്ല, ഈ റൂട്ട 6C ഒരു അതിന്റെ സ്പെസിഫിക് ആണെന്നൊക്കെ ഒരിക്കൽ ഒരു ഒരാളുടെ ക്ലാസ്സിൽ കേട്ടിരുന്നു, നമ്മുടെ ഒരു സെമിനാറിൽ. സാറേ, അങ്ങനെ റൂട്ടയും ബ്രെയിൻ ട്യൂമറും തമ്മിൽ അങ്ങനെ വല്ല? ഞാൻ റൂട്ട കൊടുത്തിട്ടില്ല ബ്രെയിൻ ട്യൂമറിന്, റൂട്ട 6 ബ്രെയിൻ ട്യൂമറിന്റെ സ്പെസിഫിക് ആണെന്നൊക്കെ പറഞ്ഞ അയാൾ ഒരു അദ്ദേഹം ഒരു ഒരിക്കലും നമ്മളൊരു സെമിനാറിന് വന്ന ഒരു ചീഫ് ഫാക്കൽറ്റി പറഞ്ഞ ഓർമ്മയുണ്ട്. കൊടുത്തു നോക്കിയിട്ടുണ്ട്, എനിക്ക് അനുഭവം കിട്ടിയില്ല. ചിലപ്പോൾ ചിലവൊക്കെ ചില കയ്യിൽ കിട്ടുന്ന അനുഭവങ്ങളായിരിക്കും, പറയാൻ പറ്റില്ല. ഓക്കെ സാർ, ഓക്കെ സാർ. എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? കഴിഞ്ഞോ സലീം കുമാർ ഡോക്ടറെ? ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഇനി വരാം. ഓക്കെ, അടുത്ത ലതാ മനോഹർ ഡോക്ടറെ ചോദിച്ചോളൂ. നമസ്കാരം ഡോക്ടറെ. എനിക്ക് ചോദിക്കാനുള്ള, ഡോക്ടർ ക്യാൻസറിന് ചികിത്സിച്ചോണ്ടിരുന്ന ഒരു പേഷ്യന്റിന് എപ്പിലെപ്സി വരുമായിരുന്നു, ആ എപ്പിലെപ്സിക്ക് അന്നേരം കൊടുത്ത മെഡിസിൻ ഏതായിരുന്നു? ബിഫോർ ആണ് കൊടുത്തിട്ടുണ്ട്, ആർട്ടിമെറ്റിയ കൊടുത്തിട്ടുണ്ട്,
അത്യാവശ്യമാണ് കൂടുതൽ ഞാൻ കൊടുത്ത കൊടുത്തു അങ്ങനെ ഈ രോഗത്തിനിടയ്ക്ക് വന്ന വേണമെങ്കിൽ അത് ബ്രെയിനിന്റെ ടെൻഷൻ ഉണ്ടാവുന്നതാണ്, പ്രഷർ ഉണ്ടാവുന്നതാണ്, ആ പ്രഷർ കുറയ്ക്കാൻ വേണ്ടി അത്യാവശ്യ കൊടുത്താറുണ്ട്. ഓക്കെ. പിന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, പിന്നെ കാൽക്കരിയ കർവ് ക്യാൻസറിന്റെ മെയിൻ ആയിട്ട് പെയിൻ കുറയ്ക്കാൻ കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് ഏത് പൊട്ടൻസിയാണ് കൊടുക്കുന്നത്? ഞാൻ പറഞ്ഞു വേറെ ഒന്നും ആക്ഷൻ ഇല്ല കേട്ടോ, ഞാൻ 200 നോക്കിയിട്ടുണ്ട്, 1000 നോക്കിയിട്ടുണ്ട്, ഒന്നിനും ആക്ഷൻ ഇല്ല. കാൽക്കരി തേർട്ടി മാത്രമേ ആക്ഷൻ ഉള്ളൂ. കല്ല 200, കല്ല 200, ഇഫോബിയം 3x. ചിലപ്പോ ഉപയോഗിക്കാറുള്ളൂ, ഇതിനെ ക്യാൻസറിനെ കൊടുക്കാറില്ല. പിന്നെ യുഫ്രേഷ്യ 200. ഓക്കെ. യുഫ്രേഷ്യ ഇതൊക്കെ ഏത് ഏതൊക്കെ ക്യാൻസറിനാണ് ഇത്, ബ്രെയിൻ ട്യൂമറിനാണ് കൂടുതൽ വരുന്നത്. ബ്രെയിൻ ട്യൂമറിന് കണ്ണ് തള്ളി വരുന്ന ആളുകളുണ്ടല്ലോ, വല്ലാണ്ട് കണ്ണ് പ്രൊജക്ട് ചെയ്ത് വരും, കണ്ണ് പ്രൊജക്ട് ചെയ്ത് വരും. പ്രൊജക്ട് ചെയ്ത് വന്നാല് ഇപ്പോഴൊക്കെയാണ് കൂടുതൽ ഫലവത്തായി കാണുന്നുണ്ട്. ഇഫ്രേഷൻ കുറയുന്നില്ലെങ്കിൽ സിക്കൂട്ട കൊടുക്കുക, അവിടെ സിക്കൂട്ട തേറ്റ കൊടുക്കാം. റൂമിലോട്ട് കയറുന്നവരൊക്കെ അപ്പം കയറ്റി കേട്ടോ, അത് വെയിറ്റിംഗ് റൂമിൽ നിൽക്കാം. ഇപ്പോലെ ഫാസി ഡോക്ടർ എച്ച് ഫാസി വെയിറ്റിംഗ് റൂമിൽ വെയിറ്റ് ചെയ്യുന്നുണ്ട്. എനിക്ക് ചെയ്യാൻ പറ്റുമോ? ഞാൻ വേണമെങ്കിൽ കളയാം. അല്ല, ചെയ്തു ചെയ്തു, മൂന്നാല് പേര് കോഹോസ്റ്റ് ഉണ്ട്. സാറത് ശ്രദ്ധിക്കുകയേ വേണ്ട, അവരല്ല, ഞങ്ങൾ മൂന്നാല് പേരുണ്ട്. ഞങ്ങൾ ഞാൻ പറഞ്ഞാട് സംസാരിക്കുന്ന മൂത്താരിക്കും നിൽക്കുന്നേ. ഞങ്ങൾ മൂന്നാല് പേരുണ്ട്, ആരെങ്കിലും ചെയ്തോളൂ. ഒരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ടേ. തൈറോയിഡ് പാപ്പുലറി കാർസിനോമ, തൈറോയിഡ് പാപ്പുലറി കാർസിനോമ, അതെ ഡീറ്റെയിൽസ്. കൂടുതലും വരുന്നത് ഇതാണ്, കോണിയ മാക്യുലേറ്റം വരും, പൈപ്പിലൊക്കെ വരും. പൈപ്പിലൊക്കെ ആണെങ്കിൽ 30 ആണ് വരുന്നത്. ശൈലീഷ വരും, കഴുത്തും ചുറ്റിനും വല്ലാണ്ട് വിയർത്ത് വന്നിട്ട് പെയിൻ ഉണ്ടാവുകയാണെങ്കിൽ പെയിൻ ഇല്ലെങ്കിലും പരീക്ഷ കൊടുത്താൽ മതി. അത് 30 ആണോ സാറേ? പിന്നെ ഇത് സാറേ, പിന്നെ ഈ പേഷ്യന്റ്, ഞാൻ ചോദിക്കുന്ന പേഷ്യന്റിന് ഇതുവരെ സിംറ്റംസ് വന്നിട്ടില്ല, ഒരു ചുമ മാറാതെ വന്നപ്പോ അവരൊന്ന് ടെസ്റ്റ് ചെയ്തപ്പോഴത്തേക്ക് ഇങ്ങനെ പാപ്പുലറി കാർസിനോമ എന്ന് പറഞ്ഞു. ഒരു സിംറ്റവും ഇതുവരെ വന്നിട്ടില്ല. അപ്പോ ഏതാ കൊടുക്കണ്ടേ? അതെ, ചുമ ഇപ്പൊ കുറവുണ്ട്, ചുമ കുറവുണ്ട്, ഇപ്പൊ ഒരു സിംറ്റവും ഇല്ല. ഇത് ഈ ക്യാൻസർ എന്നൊക്കെ പറയുമ്പോ എല്ലാം ഈ എന്താണ് പതോളജി കൂടുതലുള്ള പ്രശ്നമായതുകൊണ്ട് എല്ലാ 30 പൊട്ടൻസി ആയിരിക്കും നന്നായി. പിന്നെ തൈറോയിഡിന് വന്ന പ്രശ്നം ഹൈപ്പർടെൻഷൻ കൊടുക്കാം, അഡ്വാൻസ് ആണെങ്കിലും. തൈറോയിഡ് കേസ് അവിടെ മിക്കവാറും തൈറോയിഡ് ടോക്സിക് ക്വസ്റ്റ് വരില്ലേ, അതുപോലെ ഞാൻ മിക്കവാറും തൈറോയിഡിന് 10 കൊടുത്തിട്ടാണ് അതിന്റെ മെഡിസിൻ കൊടുക്കുക. അത് ആക്ഷൻ ഇന്റർകണ്ടന്റ് തൈറോയിഡിനും 10 വർക്ക് ചെയ്യും. ഓക്കേ ഡോക്ടർ. യൂട്രസിലുള്ള സിസ്റ്റം ട്യൂബറും ഒക്കെ ആണെങ്കിൽ എങ്ങനെയായിരിക്കണം അതിന്റെ ഒരു ട്രീറ്റ്മെന്റ് പ്രോട്ടോകോൾ? ട്രീറ്റ്മെന്റ് നമുക്ക് ശരീരിച്ച വരും, പഴച്ചിലൊക്കെ വരും, കുണിയും വരും. കുണിയത്തിനുള്ളത് യൂട്രസുമായിട്ട് കംപ്ലൈന്റ് വരെ
ഏത് കേസിനാണെങ്കിലും കുണിയത്തിന്റെ കൂടെ കുണിയ വരണമെങ്കിൽ ഒരു വെർട്ടിക്കോ എപ്പോഴും കാണിക്കും. രാവിലെ എണീക്കുമ്പോഴേ തലയിറക്കം വരും, അത് കാലിൽ ജോലി മാറിക്കോ എന്ന് പറയും. ഡെഫിനറ്റ് അതിന് ട്രെയിനിങ് കൊടുത്താൽ മാറ്റം മാറ്റം വരും. പരീക്ഷയാണെങ്കിൽ അവർക്ക് തല വിയർപ്പുണ്ടാവാം, മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായാൽ പരീക്ഷ വരും. പിന്നെ തുജയും വരും കേട്ടോ, തുജ കഴിഞ്ഞാല് അത് സിസ്റ്റർ ടൈപ്പ് അല്ല വരുന്നത്, പൂജയ്ക്ക് ഇറഗുലർ ഷേപ്പിലായിരിക്കും ക്രോത്ത് വരുന്നത്. സിസ്റ്റി ക്രോത്ത് വരുന്നത് കൊണിയമാണ് കൂടെ വരുന്നത്, കൊണിയവും പരീക്ഷയും സിസ്റ്റിന് അല്ലേ? അതെ. സിസ്റ്റം കൽക്കരിയ ഫ്ലോറ് കൂടെ കൊടുക്കാം, കൽക്കരി ഫ്ലോറും 30 കൊടുക്കാം. 30 ഹൈപ്പോടെൻസി കൂടുതൽ മുന്നോട്ട് പോകേണ്ട കാര്യമില്ല. അവിടെ പിന്നെ വരുന്ന കുണിയും പരീക്ഷയൊക്കെ ആയിരിക്കും വരിക. അത് തന്നെ, അതെല്ലാം ഹൈപ്പോടെൻസി ആണോ? അതെ, തുടക്കത്തിൽ 30 കൂടെ മതി. മതി, കാരണം ക്യാൻസർ ആയതുകൊണ്ടാണ്, അല്ലെങ്കിൽ നമുക്ക് കൊടുക്കാറ്. ആ ക്യാൻസർ ആണ് സാറേ. എനിക്കൊരു പേഷ്യന്റ് ഉണ്ട്, അവരുടെ ഈ റൈറ്റ് സൈഡിൽ വലിയൊരു ലിംഫോമ, തൊടുമ്പോ നല്ല കട്ടിയുണ്ട്. അതിന് പിന്നെ ഞാൻ കൊണിയൊക്കെ കൊടുത്തോണ്ടിരിക്കുന്നുണ്ട്. എന്താ അതിനെ ഒന്ന് കുറേ, എന്നാലും അവര് കുറച്ച് ഒരു 2-3 മാസം അല്ലെ, ഒരു 6 മാസം ഒക്കെ ആയി കാണും, പക്ഷെ അതങ്ങോട്ട് സ്പീഡിൽ അങ്ങോട്ട് കുറയുന്നില്ല. ഞാൻ കൊടുക്കുന്ന മരുന്ന് ഒരു ഡ്രോപ്പ് ഇട്ട 20 ഡോസ് ഒക്കെ ആണ് കേട്ടോ. എങ്ങനെ ഡ്രോപ്പ് 20 ഡോസ്? ക്ലിയർ ആവുന്നില്ല. വൺ ഡ്രോപ്പ് അത് 20 ഡോസ്? വൺ ഡ്രോപ്പ് ഡിവൈഡ് ഇൻ ടു 20 അണ്ടർ വൺ ഡോസ്. ആ ലാപ്പിസ് സർബ ഏത് പൊട്ടൻസി എന്നാ സാർ പറഞ്ഞത്? 30. ആ പിന്നെ വേറെ ഏതൊക്കെ വരും ഈ ലിംഫോമ? സിസ്റ്റസ് വരും, സിസ്റ്റസ് കനാലിൻസ് വരും, സിസ്റ്റസ് കനാലിൻസ്. അത് ടിഞ്ചർ ആണോ? അതല്ല, ടിഞ്ചർ ഇല്ല, ടിഞ്ചർ ഞാൻ കൊടുക്കാറില്ല. സിസ്റ്റസ് 30? ആ 30-100. 30-100 അത് എന്നാലും വേറെ ആരും ഇനിയിപ്പം അതൊക്കെ ഒന്ന് മാറ്റി പിടിച്ചു നോക്കാം. ഞാൻ കൊടുത്തോണ്ടിരിക്കുന്നതല്ല, അതൊന്ന് സ്പീഡിൽ കുറയോ ഇനി നോക്കാം. യൂട്രസ് നമ്മളെ യൂട്രസും ഒരു എന്താ പറയാ വാക്യൂം സൈസ് ആണല്ലോ യൂട്രസ്, ഒരു അവയവം പോലിരിക്കുക. അതും പ്രോസ്റ്റേറ്റ് അങ്ങനെയാണ്. പ്രോസ്റ്റേറ്റിന് വരുമ്പോ കൂണ് വരുന്ന കോണിയമാണ് വരുന്നത്. പ്രോസ്റ്റേറ്റ് ക്യാൻസറിന് മിക്കവാറും പേഷ്യന്റ് പിന്നെ അഡമൻസി ആയിരിക്കും. ചില ആളുകൾ അഡമൻസി ഭയങ്കരമായിട്ട് വരും, അവർക്ക് തൊഴിലാണ് കൊടുക്കാവും. ചോദിച്ചാൽ മനസ്സിലാവും. ഞാൻ ഒരു അല്ല അത് മാത്രം കൊടുത്താ മതി, മതിയാവും. കിട്ടിയാണെ പെട്ടെന്ന് ആക്ട് ചെയ്യും. കോൺസ്റ്റിറ്റ്യൂഷൻ കൂടെ കൊടുക്കുകയാണെങ്കിലേ പ്രത്യേക ആക്ഷൻ കിട്ടും. അല്ലെങ്കിൽ ഈ ടിഞ്ചർ മാത്രം യൂസ് ചെയ്തോണ്ട് മാത്രം മാത്രം മതി, മാത്രം മതി, വേറെ പാത്തോളജി ഒന്നും ഇല്ലെന്നുണ്ടെങ്കിൽ. പിന്നെ പ്രോസ്റ്റേറ്റിന് ചിമോഫുല പറയുന്നുണ്ട് കേട്ടോ, ചിമോഫുല അംബ്രലേറ്റ ഉവ്വാഴ്സേ അസിംറ്റം അറിയാവോ? എന്റെ രണ്ട് സംരംഭം അറിയാവോ? സ്റ്റേബിൾ സെല്ലേറ്റ പോലെ തന്നെയാണ്,
ഉണ്ട്, ജിമോഫില ആംബുലേറ്റ ഉണ്ട്. വൗർസിസ് ആണ് നമ്മള് യൂറിനറി ഇൻഫെക്ഷൻ ഒക്കെ. ആ അതെ, അവര് അമ്പലേറ്റ അമ്പലേറ്റ മേലാണ് അത്, മതത്തിനോട് ചേർന്ന് വന്നിട്ട് നിന്നെ മുത്ത ഒഴിക്കുള്ളൂ. ഏതാണ് ഉവർസിയോ? മതലിനോട് ചാരി നിൽക്കും, മുട്ട് മതലിനെ മുട്ടി നിൽക്കും. നമ്മുടെ കാലിനെ മുട്ടില്ലേ, മതലിനെ മുട്ടിട്ട് കഴിഞ്ഞിടത്തോളം മതലിനെ മുട്ടി നിന്നിട്ട് മുത്രം ഒഴിക്കുള്ളൂ. അല്ല സാറേ, ചില മതിൽ അല്ല മതിലൊക്കെ പ്രസ് ചെയ്ത് അല്ലെങ്കിൽ വേദന ഉണ്ട് പ്രസ് ചെയ്ത് പിടിച്ച് മൂത്രം ഒഴിക്കുമല്ലോ ചില. അതല്ല വേദന കൊണ്ട് സഹിക്കാൻ വയ്യാതെ മരത്തിലൊക്കെ ആ അതിനും ഉവർസി മതി. ഓക്കെ, അപ്പൊ ഇനി ഹരിഹരൻ സാറ് ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. ഹരിഹരൻ സാറ് അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ചു. ഹരിഹരൻ സാർ അങ്ങോട്ട് പോയി. ആ ഉണ്ട് ഹരിഹരൻ സാറെ അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല. ആ ഓക്കെ, ഹരിഹരൻ സാറ് ഹരിക്കുന്നില്ലല്ലോ, അൺമ്യൂട്ട് ചെയ്തു. ഹരിഹരൻ സാറ് എന്താണ് പോയോ? റേഞ്ച് പോയോ? ഹരിഹരൻ സാറിനെ കാണുന്നില്ല. ലതാ മനോഹരൻ ഡോക്ടർക്ക് ഒരു സംശയം കൂടെ ഉണ്ട്. സ്കിൻ ക്യാൻസറിന് എന്തൊക്കെ മെഡിസിൻ കൊടുക്കും? സ്കിൻ ക്യാൻസർ, സ്കിൻ ക്യാൻസറിന് വരുന്നത് കരണ്ടിനാണ് കൂടുതൽ വരുന്നത്. കരണ്ട് കാർസിനോസിൻ ആണെങ്കിൽ സ്കിന്ന് നല്ല ബ്ലാക്ക് ആയിരിക്കും, ഊതിങ് ഉണ്ടാവും. സീറോ മാത്രമേ വേണ്ടത്. ഗ്രാഫിറ്റി മാത്രം പൊട്ടൻസി വേഗം കൊടുത്താൽ പഴുക്കും, കണ്ടുമാനം അധികാവും. സിംഗിൾ പില്ലിന്റെ ഡബിൾ പില്ലേഡ് ആവും. നമ്പർ ടെൻ പിടിച്ച് ഒന്നോ രണ്ടോ ഗുളിക മാത്രമേ ഇടാവൂ. ആ ശരി ഡോക്ടർ. ഓക്കെ, അപ്പൊ ഹരിഹരൻ സാർ റേഞ്ച് പോയെന്നോ, ഔട്ട് ആയി പോയി കാണും. ഡോക്ടേഴ്സിന് ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം സാറിനോട് ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. സലീം കുമാർ ഡോക്ടർ ഹാൻഡ് റൈസ് ചെയ്തിരിക്കുന്നത് ഇപ്പോഴും ഹാൻഡ് റൈസ് ചെയ്തി പഴയതാണോ ഇപ്പൊ ചെയ്തതാണോ എന്നറിയാൻ വയ്യ. ആ ഡോക്ടർക്ക് ഇനി എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ആ ഉണ്ട് ഡോക്ടർ, എനിക്ക് ചോദിക്കാറുള്ളത് വെയിൽ കൊണ്ട് കഴിയുമ്പോഴത്തേക്ക് ശരീരത്ത് മുഴുവൻ ഇങ്ങനെ വട്ടം വട്ടം വരുന്ന തിണർത്ത് വരും, പിന്നെ അത് കുറച്ച് ദിവസം കഴിഞ്ഞാലേ മാറുള്ളൂ ഒരു പേഷ്യന്റിന്. എക്സ്റ്റേണൽ ആപ്ലിക്കേഷൻ എന്തെങ്കിലും കൊടുക്കാവോ പേഷ്യന്റിന്? സാറ് ഈ ഇന്നിപ്പോ എനിക്കൊരു പേഷ്യന്റ് വന്നു, ഈ കയ്യിലൊക്കെ ശരിക്കും ഇങ്ങനെ കൊടഞ്ഞ പോലെ വെള്ള വെള്ള കുത്തു 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 പെട്ടെന്ന് വന്നതാ.
ഇങ്ങനെ കുത്തു കുത്ത് കുത്തു കുത്തായിട്ട് കയ്യിലും കയ്യില് രണ്ട് കയ്യിലും കുത്തു കുത്തായിട്ട് വൈറ്റ് സ്പോട്ട്. അല്ല കണക്ഷൻ ഇല്ല, കുത്തു കുത്തായിട്ട് ഇങ്ങനെ. അപ്പൊ ഐസൊലേറ്റഡ് ഐലൻഡ് അല്ലേ? ഐസൊലേറ്റഡ് ഐലൻഡ് ടൈപ്പ് വൈറ്റ് സ്പോട്ട്. അതെ, സെപ്പിയ സെപ്പിയ സെപ്പിയ. പക്ഷെ ആ സെപ്പിയ ചില്ലി അത് ഇവര് അച്ഛനും മോക്കും അത് നോക്കണോ വേണ്ടേ? നോക്കണ്ട, ആണോ? വേണ്ട വേണ്ട, നോക്കണ്ട, തെർബൽസ് നോക്കുമ്പോഴത്തേക്ക് മാച്ച് ആവുന്നില്ല. അതുകൊണ്ട് കുഴപ്പമില്ല, കുറയൂ. സെപ്പിയ മതിയല്ലേ. ഓക്കെ, ഇനി ചാറ്റ് ബോക്സിൽ എന്തോ ഒന്ന് വന്നല്ലോ. ബിന്ദു ശങ്കർ ഡോക്ടർ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. ഡോക്ടർ അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ചോ? അൺമ്യൂട്ട് ചെയ്തേ ഡോക്ടറെ. സാറേ, ലൂക്കോഡെർമയുടെ കേസിലെ വൈറ്റ് പാച്ചസ് വരുന്ന സ്ഥലത്ത് മാത്രം സിവിയർ ഇച്ചിങ്. മറ്റാണെങ്കിൽ സൾഫർ സീറോ ബാർ കൊടുത്താൽ മതി. സീറോ ബാർ ത്രീ. ഓക്കെ സാർ, താങ്ക് യു. സാറ് ചികിത്സിച്ചിട്ട് സാറിന് ഏറ്റവും സന്തോഷം തോന്നിയ കേസ് ഏതാ സാറേ? ക്യാൻസർ. ക്യാൻസർ ഒരു ഒരു മാനസിക രോഗവും. ക്യാൻസറിൽ ഏറ്റവും സന്തോഷം ഉണ്ടായ കേസ് ഏതാ? സുഖാത്ത കേസുകളിൽ സന്തോഷം ഉണ്ടായത് കാരണം പ്രോളോങ് ആയിട്ട് തന്നെ ലൈഫ് ഉണ്ടായിരുന്നു. മറിച്ച് ബ്രെയിൻ ട്യൂമർ, പിന്നെ ബ്രസ്റ്റ് ക്യാൻസറിന്റെ, ലങ് ക്യാൻസർ. ലങ് ക്യാൻസർ ഞാൻ മാറ്റിയത് സന്തോഷം ഉണ്ടായിരുന്നു കാരണം കംപ്ലീറ്റ് ആയിട്ട് മാറിയിട്ടുണ്ട് ലങ് ക്യാൻസർ. നമ്മുടെ ആലപ്പുഴ തന്നെ മണ്ണഞ്ചേരിയില് ഒരു എം എ ചാഷാന്റെ സഹോദരി, പിന്നെ വേറെ ഒരാളുണ്ടായിരുന്നു. രണ്ടുപേർക്കും ഒരേ സമയത്ത് വന്നതാണ് എന്നെ ചികിത്സയ്ക്ക്. രണ്ടുപേരും അസുഖം മാറിയിരുന്നു. സാർ നേരത്തെ തുടക്കത്തിൽ ഇങ്ങനെ എല്ലാ ക്യാൻസറും നമുക്ക് ചികിത്സിച്ച് ഭേദമാക്കാന്ന് പറഞ്ഞ് എടുക്കരുത് എന്ന് പറഞ്ഞോ സാറ്? എല്ലാ ക്യാൻസറുകളും നമുക്ക് ചികിത്സിച്ച് ഭേദമാക്കാം എന്ന് പറഞ്ഞ് കേസ് എടുക്കരുത് സാർ പറഞ്ഞു. അല്ലാട്ടോ, ക്യാൻസർ എന്ന് പറഞ്ഞ സ്വഭാവം കേസാണെന്നേ പറഞ്ഞോളൂ. ക്യാൻസർ എന്ന് പറഞ്ഞ ക്യാൻസർ എന്ന് പറഞ്ഞാൽ സുഖാകുന്ന കേസാണ്. എല്ലാവർക്കും ബാധകമല്ല. പ്രോഗ്രസ് പ്രകാരം അതിന്റെ ഇന്ത്യൻ പ്രകാരം മാറ്റങ്ങൾ ഉണ്ടാവും. അല്ല, എടുക്കാൻ പറ്റാത്ത നമുക്ക് ചികിത്സിച്ച് പറ്റാത്ത വിട്ട അങ്ങനെ ഏതെങ്കിലും കേസുകളുണ്ടോ? ഞാൻ ഉണ്ട് 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 ഉണ്ട്. അതാ ഞാൻ ചോദിച്ചു. ബ്രെയിൻ ട്യൂമറുണ്ട്, ഞാൻ പറഞ്ഞു വിട്ടിട്ടുള്ള കേസുണ്ട്. അതിന് യൂട്രൈൻ ക്യാൻസറും പറഞ്ഞു വിട്ട കേസുണ്ട്. ബ്ലീഡിങ് നിൽക്കാതെ റീന ജോർജ് ഡോക്ടറെ അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ചോളൂ. സാറേ, ഞാൻ ചോദിക്കാനുള്ള ഒരു ചോദ്യം, ഈ തൈറോയിഡ്, ഹൈപ്പോ തൈറോയിഡ് ആയിട്ട് തൈറോയിഡ് അത് ടോട്ടലായിട്ട് അവർ എടുത്തു കളഞ്ഞിട്ട്, പക്ഷെ ആ നൊഡ്യൂളിനകത്ത് ഫസ്റ്റ് സ്റ്റേജ് ക്യാൻസർ ഉണ്ട്. കുണിയമാണ് കേട്ടോ, കുണിയം കൊടുത്താ മതി. കുണിയം ഏതാണ്? കുടുംബം ഒരു ദിവസം കൊടുത്താൽ മതി. ഓക്കെ ഓക്കെ ഓക്കെ.
എന്റെ സുഹൃത്തിനെ കെ പി അക്ബർ ഒളിച്ചും പറഞ്ഞിരിക്കുന്നു അനങ്ങാതെ. അനങ്ങുന്നില്ല. ഇനി ജയചന്ദ്ര ഡോക്ടർ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. ജയചന്ദ്ര ഡോക്ടറെ അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ചു. ഹലോ, ഞാനിപ്പോ സ്ക്രീനിൽ വന്നത് നേരത്തെ ധനേഷ് ഡോക്ടർ ഒരു 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 കാര്യം ചോദിച്ചല്ലോ. ഡോക്ടർ ഡോക്ടർ ട്രീറ്റ്മെന്റിൽ ഡോക്ടർ ഏറ്റവും ഹാപ്പി ആയ നിമിഷം ഏതാണെന്ന്. അതിന് അതിന് ഞാൻ എൻ്റെ ഒരു അനുഭവം ഞാൻ പറയാം. ഒരിക്കൽ ഞാൻ എൻ്റെ സുഹൃത്ത് ഡോക്ടർ സേട്ടിൻ്റെ ക്ലിനിക്കിൽ പോകുമ്പോൾ റൗണ്ട്സിന് പോയപ്പോഴത്തെ എന്നെ കൂടെ കൊണ്ടുപോയി. അപ്പോൾ ഈ ക്യാൻസർ പേഷ്യൻസ് എല്ലാം എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞ് ഞങ്ങൾ ജീവിച്ചിരിക്കുന്നത് ഈ ദൈവത്തെ പോലെയുള്ള ഈ ഡോക്ടർ കാരണമാണ് ഞങ്ങൾ ജീവിച്ചിരിക്കുന്നത്. കോയമ്പത്തൂരിൽ നിന്നൊക്കെ വന്ന കുറേ പേഷ്യൻസാണ്. അപ്പോൾ അതിപ്പരം സന്തോഷമായ കാര്യം വേറെ ഏതുണ്ട് അല്ലേ? കാര്യമാണ് ഞങ്ങൾ ജീവിച്ചിരിക്കുന്ന ഇദ്ദേഹം മുഖാന്തിരമാണ് എന്ന് പറഞ്ഞ് അതിനപ്പുറം സന്തോഷം വേറെ. അതാണ് അതാണ് നമ്മൾ ആത്മാർത്ഥത പഠിച്ചു കൊടുക്കുകയാണെങ്കിൽ പല രോഗികളും നല്ല ആശ്വാസം ഉണ്ടാക്കാൻ സാധിക്കും. നമ്മൾ റഫായിട്ട് കൊടുത്ത് ഒരിക്കലും പോരുത്. ക്യാൻസർ പേഷ്യന്റിന് ഒരു അറ്റൻഷൻ കൊടുത്ത് വേണം നോക്കാൻ. എല്ലാ ആത്മവിശ്വാസം ഉള്ളതുകൊണ്ട് സാറിനെ കാണുമ്പോഴേ ആത്മവിശ്വാസത്തോടെ വളരെ ഇതായിട്ട് ഇരിക്കുന്നോണ്ട് ആളുകൾക്ക് വരാനും തോന്നും, കുറയുകയും ചെയ്യും. 19 വർഷമായി തുടങ്ങിട്ട് അല്ല പൊന്നു സുഹൃത്തെ, ഇതൊന്നും നമ്മൾ കോളേജിൽ പഠിച്ചതോ കേട്ടതോ ഒന്നും അല്ല. നമ്മളെ സ്വന്തം അധ്വാനത്തിലും നമ്മളെ സ്വന്തം പരിശ്രമത്തിലും ഒക്കെ കിട്ടിയ അറിവുകളാണ്. ഞാൻ തന്നെ ചില പേഷ്യൻസിന് മരുന്ന് കൊടുക്കുന്നത് ഡോക്ടർ ഇസ്മായിൽ സേട്ടിന്റെ അഡ്വൈസ് കൊണ്ടാണ്. അതുപോലെ തന്നെയാണ് നമ്മളെ പരിശ്രമത്തിന്റെ ഫലം കൊണ്ടാണ് നമ്മൾ ഇങ്ങനെയൊക്കെ വന്നെത്തിയത്. അത് പിന്നെ നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. അതെ 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 അതെ. പിന്നെ ഡോക്ടറെ, എന്റെ അടുത്ത് എന്റെ ക്ലിനിക്കിൽ വരുന്ന ചോദിക്കുന്ന ഒരു ചോദ്യം ഉള്ളത്, സാറേ നമുക്ക് നമ്മുടെ ദേഹത്ത് ക്യാൻസർ ഉണ്ടോ, നമുക്ക് ക്യാൻസർ വരുമോ എന്നറിയാൻ എന്തെങ്കിലും മാർഗം ഉണ്ടോ എന്നൊക്കെ ചിലർ എന്നോട് വന്ന് ചോദിക്കും. ഞാൻ പറയൂ, അത് ദൈവത്തിന്റെ കളിയാണ്. ദൈവത്തോട് ചോദിച്ചാലേ പറയാൻ പറ്റുള്ളൂ. അത് 2-6 മാസം കൂടുമ്പോ ക്യാൻസർ മാർക്കർ ടെസ്റ്റ് ഏതെങ്കിലും ചെയ്ത് നോക്കാൻ പറഞ്ഞു. ആ അങ്ങനെയുണ്ട്, അങ്ങനെയുണ്ട്, അങ്ങനെ ഇപ്പൊ ആർ സി സി അങ്ങനെ ചെയ്യുന്നുണ്ട്. മാർക്കറ് കിട്ടിയാലും ഉടനെ ക്യാൻസർ ഉണ്ടാവണം നിർബന്ധമില്ല. കിട്ടിയതിന്റെ പേരില് അവൻ അവന്റെ ജീവിതം പാഴാക്കും, എനിക്ക് അനുഭവം ഉണ്ട്. അല്ലേ, എന്തായാലും അങ്ങനെ ഒന്ന് കണ്ടു തുടങ്ങിയാ വേണം. സി എ 125 നോക്കിട്ട് പിന്നെ ദുഃഖം കൂടി ഇരുന്നില്ല, അയാൾക്ക് ഒരു അസുഖം ഉണ്ടായിട്ടില്ല. പിന്നെ ഞാനല്ലേ നല്ല കൗൺസിലിംഗ് കൊടുത്തിട്ടാണ് മാറ്റിയത്. മനസ്സിന്റെ ധൈര്യമാണ് വലുത്. അതെ, രോഗം വന്നാലും മനസ്സിന്റെ അത്താറുന്ന പോലെ തീർന്നു. വരുമ്പോലെ വരട്ടെ എന്നുള്ള രീതിയിൽ ഇരിക്കുന്നവർക്ക് ഒരു പ്രോബ്ലം ഇല്ല. നമ്മളെ മരുന്ന് പോലും. ബിന്ദു ശങ്കർ ഡോക്ടർ ഇടയ്ക്കൊന്ന് ഹാൻഡ് റൈസ് ചെയ്തല്ലോ, എന്തെങ്കിലും ചോദിക്കാനുണ്ടായിരുന്നോ? പിന്നെ അങ്ങ് പോയി. അപ്പോഴേക്കും ലതാ മനോഹരൻ ഡോക്ടർ ഒരു ക്വസ്റ്റ്യനും കൂടെ ഉണ്ട്, ചോദിച്ചോളൂ ഡോക്ടറെ. ഒരു 10 ഇയേഴ്സ് ഒരു കുട്ടിയാണ്. അത് 15 mm കാണിക്കുന്നുണ്ട്. അത് മൾട്ടിപ്പിൾ മെസൻട്രിക് ലിംഫഡിനൈറ്റിസ് എന്നാണ് USG റിപ്പോർട്ട്. അതല്ലേ, അതിനെ മൾട്ടിപ്പിൾ ആകുമ്പോഴേ ട്യൂബോക്കുലാർ എന്നുള്ള ടെൻഡൻസി വരും. ഇപ്പൊ ട്യൂബോക്കുലറിനെ ആദ്യം ഒരു ഡോസ് കൊടുക്കുക, കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ സ്പൂളിൽ സ്പ്രെഡ് ചെയ്യില്ല. എന്നിട്ട് നമുക്ക് കോണിയ മാക്യുലേറ്റോ കൽക്കലേക്കോ അത് കൊടുത്താൽ മാറ്റം ഉണ്ടാകും. കോളിക്കാണ് കുട്ടിക്ക്. കോളിക്കിന്റെ ഒരു നേച്ചർ എന്ന് വെച്ചാല് എപ്പൊ ഫാറ്റി ഫുഡ് കഴിച്ചാലും കോളിക്ക് വരും. ഞാൻ പൾസാറ്റില കൊടുത്തു നോക്കി, ആ ടൈമിൽ കുറയും. പിന്നീടും എന്ത് കഴിച്ചാലും വീണ്ടും ഫാറ്റി ഫുഡ് എടുത്തു കഴിഞ്ഞാൽ വീണ്ടും വരും. പൾസാറ്റില ഓക്കെ സാറേ, ശരി സാറേ. ഓക്കെ, ബിന്ദു ശങ്കർ ഡോക്ടർ കഴിഞ്ഞു. ബിന്ദു ശങ്കർ ഡോക്ടർ ഒന്ന് തുടരണേ സാറിന്. നന്ദി പറയാൻ വിളിക്കും. ലതാ മനോഹർ ഡോക്ടർക്ക് എന്താണ് ചോദിക്കാനുള്ളത്, ചോദിച്ചോളൂ ഡോക്ടർ. എനിക്ക് ഡ്രൈ ഐസ്, പിന്നെ കണ്ണിന് ഇച്ചിങ്,
ഇടയ്ക്ക് ഇങ്ങനെ ചെറിയ യെല്ലോ കളറ് വരുന്നത്. പേഷ്യന്റിന് എന്താ കൊടുക്കുന്നത്? യെല്ലോ കളർ കണ്ണിന് ചൊറിച്ചിലുണ്ട് അല്ലേ? ആ മാ അതെ, ചൊറിച്ചിലുണ്ട്. ഡിഫ്രക്ഷൻ ടോണിൽ കൊടുത്താൽ മതി. ഡിഫ്രക്ഷൻ ടോണിൽ 1/10, ഒരു ഡ്രോപ്പിന് 10,000 രൂപ വെച്ച് 20 ഡ്രോപ്പ് കൊടുത്തേക്കുക. ഈ ചൊറിച്ചിലും മാറും, എല്ലാം മാറും. ചൊറിച്ചിൽ പിന്നെയും നിൽക്കുക. 5 ഡ്രോസ് കൊടുത്തിട്ട് കുറവില്ലെങ്കിൽ ഒരു ഡോസ് സൾഫർ യൂറോപ്പ് ഇന്റർകണ്ടു കൊടുത്തത്. ആ ശരി ഡോക്ടറെ, നമ്മുടെ ഈ റെക്ടൽ ക്യാൻസർ നമുക്ക് എങ്ങനെയെങ്കിലും മാനേജ് ചെയ്യാൻ പറ്റുമോ? നെറ്റ് പ്രോബ്ലം ക്ലിയർ റൂട്ട് ഏത് വോട്ട് എനിക്ക് തുടങ്ങാം? 30 തുടങ്ങാം. നേരത്തെ ആരാണ്ട് പറഞ്ഞല്ലോ, അത് കൊള്ളാം. നേരത്തെ ഏതോ ഒരു ക്ലാസ്സിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട്. ഇന്നല്ല, പ്രീവിയസ്. റെക്ടൽ ക്യാൻസർ ഒരു പേഷ്യന്റ് ഒരു വയസ്സിന് ഒരു സായിപ്പാണ്, ഒരു 10-78 വയസ്സെന്തോ ഉണ്ട്, മെലിഞ്ഞൊരു സായിപ്പ്. ഒരിക്കൽ പറഞ്ഞ റെക്ടൽ ക്യാൻസർ പുള്ളിക്ക് മാറിയ, ഞാനത് ഒരു അനുഭവം പെട്ടെന്ന് അയാൾ പറഞ്ഞു കേട്ടപ്പോൾ, ഒരു 3 സ്പൂൺ അയാള് മറ്റേ സോഡാ ബൈ കാർബ് ഇട്ട് മറ്റേ ആ ഇട്ടിട്ട് അതിലോട്ട് ബ്രക്കോളി ഒരു കോരി ഇട്ടിട്ട് ബ്രക്കോളി ഒരു 1/2 ഗ്ലാസോളം വരും. അത് പുള്ളി കുടിച്ചപ്പോൾ, കുറച്ച് ദിവസം കുടിച്ചിരുന്നപ്പോൾ പുള്ളി പറഞ്ഞു പുള്ളിയുടെ റെക്ടൽ ക്യാൻസർ പോയെന്നാണ്. ഒരു 3 സ്പൂൺ നമ്മൾ ഇത് സോഡാ ബൈ കാർബ് ആ നമ്മൾ സോഡാപ്പൊടി തന്നെ മറ്റേ ആ അതെ സോഡാപ്പൊടി 3 സ്പൂണൊക്കെ പോയാലേ ചിലപ്പം വയറ് കപ്പാവും. സോഡിയം ബൈകാർബണേറ്റ് അതാണല്ലോ നമ്മള് പറയുന്ന മറ്റേ ഇത് ബേക്കിംഗ് സോഡ ഇട്ടിട്ട് അദ്ദേഹം കാണിക്കുകയാണ്. 3 സ്പൂൺ ഇങ്ങനെ വാരി ഇട്ടിട്ട് അതിലോട്ട് ബ്രക്കോളി, അവര് എനിക്കൊന്ന് കുളുകുളകുളാന്ന് പറഞ്ഞിരിക്കുന്നത് ബ്രക്കോളി ഇട്ടിട്ട് പുള്ളി അങ്ങോട്ട് കുടിക്കുകയാണ്. അസിഡിറ്റി നമ്മുടെ ശരീരത്തിന്, നമ്മുടെ ശരീരം കൂടുതൽ ആൽക്കലൈൻ ആക്കുമല്ലോ പോയി തീർന്നല്ലോ, അങ്ങനെ ഒരു ഗുണമുണ്ട്. ഓക്കെ, അപ്പൊ നമ്മളെ സമയം എന്തായാലും ആ ചോദിച്ചു എളുപ്പം ചോദിച്ചു. മാക്കുലാർ ഡീജനറേഷൻ, പിന്നെ മാക്കുലാർ ബ്ലീഡിംഗ് ഉണ്ടാകുന്ന കേസിന് എന്താണ് കൊടുക്കേണ്ടത്? കൊടുക്കാൻ നിർത്തുക, എന്നിട്ട് ഒരു ദിവസം ലാസ്റ്റ് കാർഷിക ടെന്നാൻ കൊടുത്തേക്കണം. അപ്പൊ അയാൾക്ക് വേറെ ഒന്നും പ്രൊഫഷണലിന് പോകൂല. ഹ്യൂമൻ ഡോക്ടർ പറഞ്ഞതിന്റെ ഇത് ഞാൻ പറയാം. അതായത് അസിഡിറ്റി കൂടുതലുള്ള ഫുഡ് കഴിക്കുന്നവർക്ക് ക്യാൻസർ വരാനുള്ള ടെൻഡൻസി കൂടുതലാണെന്ന് പല സയന്റിസ്റ്റുകളും പറഞ്ഞിട്ടുണ്ട്. അതിനെ ഉദ്ദേശിച്ചായിരിക്കും ഈ സോളാ പൊടി കിടക്കി കുടിക്കാൻ പറഞ്ഞിട്ടുള്ളതെന്ന് എനിക്ക് തോന്നുന്നു. അതെ അതെ, അല്ല ആൽക്കലൈൻ വാട്ടർ എന്നും പറഞ്ഞുകൊണ്ടുണ്ട്. ആൽക്കലൈൻ വാട്ടർ ക്യാൻസർ ട്രീറ്റ്മെന്റിന് കൊടുക്കുന്ന പലരും ഉണ്ടെന്ന് പറയുന്നുണ്ട്. അങ്ങനെന്തെങ്കിലും എഫക്ട് ഉണ്ടാവും, പക്ഷെ സോഡാപ്പൊടി കലക്കി കൊടുക്കാൻ പറയണ ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നു. അത് മനസ്സിലായി, പക്ഷെ അത് ഓവറാണ്. ഈ പറഞ്ഞ ഡോസ് എന്ന് പറയുന്നത് ഓവറാണ്. അത് ഈ പറഞ്ഞ പോലെ വയറിനൊക്കെ ആൾസർ പിടിക്കും. അത് കുഴപ്പമില്ല ഡോക്ടർ, അത് കുറച്ച് കുറച്ചാൽ മതി. ബ്രോക്കാളി കൂടുതൽ അളവ് കുറച്ചാൽ മതി, അപ്പൊ അത് ചിലപ്പോ എഫക്ട് ചെയ്യും. എന്തായാലും ഇന്നത്തെ ചർച്ച വളരെ 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 നന്നായിരുന്നു സാറെ. ഒരുപാട് അറിവുകളാണ് നമുക്ക് വളരെ സ്പീഡിൽ സാറ് നമുക്ക് പറഞ്ഞു തന്നത്. നമ്മള് സേട്ട് സാറിന് നന്ദി പറയുന്നതിന് ഞാൻ ഡോക്ടർ ബിന്ദു ശങ്കറിനെ ക്ഷണിക്കുകയാണ്. ഡോക്ടറെ അൺമ്യൂട്ട് ചെയ്തേ, ആ ഒന്നുകൂടെ അൺമ്യൂട്ട് ചെയ്തേ ഡോക്ടറെ. നമസ്കാരം സാറേ.
ഐ എഫ് പി എച്ചിന്റെ ഇന്നത്തെ സെഷനിലെ ക്യാൻസറിനെ കുറിച്ചും അതുപോലെ തന്നെ മറ്റസുഖങ്ങളെ കുറിച്ചും എല്ലാം വളരെ നന്നായി നമുക്ക് പറഞ്ഞു തന്ന സൈഡ് സാറിന് എൻ്റെ പേരിലും ഐ എഫ് പി എച്ചിന്റെ പേരിലും നന്ദി രേഖപ്പെടുത്തുന്നു. നന്ദി ഡോക്ടർ ബിന്ദു ശങ്കർ. ബിന്ദു ശങ്കർ ഡോക്ടറെ ആരും കണ്ടില്ലല്ലോ. അത് തന്നെ ആള് കേറിയപ്പോ ഞാൻ ഒന്നല്ല ഒന്ന് കണ്ടു, പിന്നെ കണ്ടില്ല. പുതിയ പുതിയ ആൾക്കാരെ ഒക്കെ ഒന്ന് കാണാനും കൊണ്ടുവരാനും വേണ്ടിയാണ് ഞാൻ ഡോക്ടറെ തന്നെ നന്ദി പറയാൻ വിളിച്ചത്. ലതാ മനോഹർ ഡോക്ടറൊക്കെ എപ്പോഴും ഉണ്ട്, ബാക്കി എല്ലാരും എപ്പോഴും ഉണ്ട്. ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോഴേ നിങ്ങളൊക്കെ എന്റെ വീട്ടിലേക്ക് ഇറങ്ങി നിന്നിട്ട് സംസാരിക്കാനുള്ള ഫീലിംഗ് എനിക്കുണ്ട്. മാത്രമല്ല സാറേ, നമുക്ക് എവിടെയെങ്കിലും വെച്ച് കണ്ടാ തിരിച്ചറിയണ്ടേ ഇത് ഇന്നാരാണ്. ഓക്കെ, അപ്പൊ ഇന്ന് വളരെ നല്ല അറിവുകൾ പങ്കുവെച്ച സേട്ട് സാറിന് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ടും ഇന്നത്തെ മലയാള സെഷനിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദിയും ശുഭരാത്രിയും നേർന്നുകൊണ്ട് ഇന്നത്തെ സെഷൻ വൈകിപ്പിക്കുന്നു. നമസ്കാരം. താങ്ക് യു. താങ്ക് യു സാർ.